ദേവി മൂകാംബി അമ്മയുടെ തിരുപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അമ്മ തരുന്ന വാക്യങ്ങൾ ഗുരുജനങ്ങളുടെ കാതുകളിൽ എത്തിച്ചുകൊള്ളുന്നു. ഗുരുജനങ്ങൾക്ക് നമസ്കാരം. ദേവി മൂകാംബിയ അമ്മ കൽപ്പിക്കുന്നു, നമ്പവിക്കുന്ന സർവ സുഖദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ. നാം അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും കാരണം നാം യഥാർത്ഥ ബോധത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാകുന്നു. എന്താണ് യഥാർത്ഥ ബോധം? പരമാത്മാവ് ശിവനും പരാശക്തിയുമാകുന്നു, വൺകടലുകളാകുന്നു. ആ വൺകടലിൻ്റെ ഓരോ തുള്ളികളായ ജീവാത്മാവ് സദാ നമ്മളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബോധത്തിൽ വേറെ ഏതോ ദേവനാണ് പരമാത്മാവ് എന്നുള്ള ബോധം യഥാർത്ഥ പരമാത്മാവിൻ്റെ മുൻപിൽ സിരിശീല പോലെ വിഴുന്ന് മറഞ്ഞു കിടക്കുന്നു. ആയതിനാൽ യഥാർത്ഥ ബോധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. നമ്മുടെ ബോധത്തിലുള്ള ദേവൻ പരമാത്മാവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അനുഭവപ്പെടുത്തിയാൽ അനുഭവം ആവുന്നതുമില്ല. നമ്മുടെ യഥാർത്ഥ ബോധത്തിൽ യഥാർത്ഥ പരമാത്മാവിൻ്റെ ബോധം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അനുഭവപ്പെടുത്താറുമില്ല. ആയതിനാൽ നാം ദുഃഖം അനുഭവിക്കുന്നു, ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നു. ഇപ്പോഴത്തെ നമ്മളെ അവസ്ഥ എന്താണ്? ഒന്നുണ്ടെങ്കിൽ ഒന്നില്ലാത്ത അവസ്ഥയും ഒരു ദുഃഖം തീരും മുമ്പേ മറ്റൊരു ദുഃഖം ഉണ്ടാകുകയും ചെയ്യുന്നു. ദുഃഖം വരാതിരിക്കാൻ നമ്മൾ കരുതിയിരിക്കുന്നു, എന്നാൽ ദുഃഖം വരുന്നു. സുഖം അനുഭവിക്കാൻ നമ്മളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു, എന്നാൽ സുഖം വരുന്നില്ല. ലാഭം ഉണ്ടാവാൻ നമ്മളെ കരുതിയിരിക്കുന്നു, ലാഭം ഉണ്ടാവുന്നില്ല. നമ്മൾ നിർണയിക്കുന്നതൊന്നും കറക്റ്റാവുന്നില്ല. എന്താണ് കാരണം? സ്വന്തം ആത്മാവ് നമുക്ക് അനുഭവമാകാത്തതുകൊണ്ടാണ്. സ്വന്തം ആത്മാവ് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് അനുഭവപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ ബോധത്തിൽ വേറെ ദേവനാണ് പരമാത്മാവെന്നുള്ള വിശ്വാസം. ഈ അവസ്ഥയ്ക്ക് അമ്മ നമുക്കൊരു വഴി പറഞ്ഞു തരുന്നു. നമ്മൾ അനുഭവപ്പെടുത്തിയാൽ അനുഭവമാകുന്നത് സത്യം, അനുഭവമാകാത്തത് അസത്യം. അങ്ങനെ അനുഭവം ആവാത്തതിനെ നമ്മൾ ഒഴിവാക്കി അനുഭവമാകുന്നതിനെ സ്വീകരിച്ചാൽ നമുക്ക് ഈ അനർത്ഥങ്ങളിൽ നിന്നും ഒഴിവാവാൻ സാധിക്കും. ശിവശക്തിയാണ് യഥാർത്ഥ നമ്മുടെ ആത്മാവെന്നുള്ള ബോധത്തിൽ നാം പ്രകാശിപ്പിച്ചാൽ, അനുഭവപ്പെടുത്തിയാൽ അനുഭവമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മാറ്റം ഉണ്ടാവും, സർവ നന്മകളും വന്നു ഭവിക്കും. ഇത് അനുഭവപ്പെടുത്താൽ അനുഭവമാകും. എന്നിട്ട് വിശ്വസിച്ചാൽ മതി, അനുഭവമാകും. ഈ സി ഡി പറയുന്ന സർവ കാര്യങ്ങളും മൂകാംബിക ദേവിയുടെ കൽപ്പിതമാകുന്നു. ആയതിനാൽ അടിയനൊരു മൈക്ക് മാത്രമാകുന്നു. അമ്മയുടെ വാക്കുകൾ ഒരിക്കലും തെറ്റാറില്ല, പരമസത്യങ്ങളായിരിക്കും. നിങ്ങളിത് അനുഭവപ്പെടുത്തണം. ഈ ലോകത്തുള്ള സർവ മനുഷ്യർക്കും ശത്രുത്വമുണ്ട്. ആ ശത്രുത്വത്തിൽ നിന്നും ശത്രുവിനെ ജയിക്കാൻ അമ്മ ഒരു മാർഗം പറഞ്ഞു തരുന്നു. നമ്മളുടെ ശത്രുക്കളായ നമുക്കെന്ത് ചെയ്താലും എന്ത് ഉപദ്രവങ്ങൾ ചെയ്താലും അവർ നന്നായിരിക്കണമേ എന്ന് നമ്മൾ ശിവശക്തിയോട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ വാക്കിനെ സത്യമാക്കാൻ ശിവശക്തി അവർ ചെയ്യുന്ന തീമകളും നന്മകളാക്കി മാറ്റിത്തരും. ആയതിനാൽ നമ്മളും നന്നാവും, അവരും നന്നാവും, നമ്മുടെ പരിസരവും നന്നാവും. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നോ അതാണ് നമുക്ക് കിട്ടുന്നത്. മറ്റുള്ളവരെന്തായിത്തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നോ അതാണ് നമ്മളാകുന്നതും. നമ്മുടെ മുൻപേ പോകുന്ന ആളിനോടൊപ്പം നമ്മൾ എത്തണം എന്ന് ആഗ്രഹിക്കാം. അദ്ദേഹത്തിന് മുമ്പിൽ പോയി എത്താമെന്നും ആഗ്രഹിക്കാം. എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് നമ്മൾ പിന്നിലാക്കരുത്, ഒരിക്കലും അദ്ദേഹത്തിന് നമ്മളെ പിന്നിലാക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. ഭൂമിയുടെ ഗന്ധം ഭൂമി അറിയുന്നില്ല, ജലത്തിൻ്റെ തണുപ്പും ജലം അറിയുന്നില്ല, പുഷ്പത്തിൻ്റെ സുഗന്ധവും പുഷ്പവും അറിയുന്നില്ല, സൂര്യൻ്റെ ചൂട് സൂര്യൻ അറിയുന്നില്ല, പാലിൻ്റെ വെണ്ണയും പാലറിയുന്നില്ല എന്നതുപോലെ നമ്മളിൽ വാഴുന്ന ശിവശക്തിയെ നാം എല്ലാവരും അറിയുന്നില്ല. അങ്ങനെ അറിഞ്ഞാലും പൂർണ്ണമായി അറിയുന്നില്ല.
ആയതിനാലാണ് നാം അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും കാരണം. സുഖം എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ ദുഃഖം ആർക്കും ഇഷ്ടമല്ല. സുഖത്തിൻ്റെ മറുഭാഗമാണ് ദുഃഖം, ദുഃഖത്തിൻ്റെ മറുഭാഗമാണ് സുഖവും. ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടോ ഒരു ദിവസം തീരുന്നുണ്ടോ? ഇല്ല. രാത്രിയും പകലും ചേർന്നാലല്ലേ ഒരു ദിവസം ആവൂ. എന്നതുപോലെ നമ്മൾ കുറച്ച് പേര് കൂടി ഒരു വസ്തുവിന് പോയി, നമ്മളെ കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടി, നമുക്ക് കിട്ടിയില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടാവണം. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവണം, മറ്റുള്ളവരുടെ സുഖം കാണുമ്പോൾ നമുക്ക് സുഖവും ഉണ്ടാവണം. ഇതാണ് മനോവൃത്തി. ഈ മനോവൃത്തി ഉണ്ടായാൽ ഈശ്വരാധീനം താനെ ഉണ്ടാവും. ഇത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാവണം. ഇതൊക്കെ ഈശ്വരൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നമുക്കുണ്ടാവണമെങ്കിൽ ആ ഈശ്വരൻ നമ്മളിൽ പ്രകാശിക്കണം. അദ്ദേഹം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളത് അനുഭവപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നമുക്കത് അനുഭവം ആവുന്നില്ല. നമ്മളത് അനുഭവപ്പെടുത്തിയാൽ നമുക്കത് അനുഭവം ആവും, നമുക്ക് പരമാനന്ദം ആയിരിക്കും ജീവിതം. ഇതറിയാതെയാണ് നമ്മൾ നരയിക്കുന്നതെന്നാണ് അമ്മ മൂകാംബികദേവി പറയുന്നത്. ശത്രുവായി കാണുന്ന ജ്ഞാനം കൊണ്ടാകുന്നു, ശത്രുവിനെയും പിതൃവായി കാണുന്നത് ആത്മജ്ഞാനികളാകുന്നു, ശത്രുവും പിതൃവും ഇല്ലാത്തവർ ജ്ഞാനിയാകുന്നു. ശത്രുവായി കാണുന്നവർ അശാന്തി അനുഭവിക്കുന്നു, ശത്രുവിനെയും പിതൃവായി കാണുന്നവർ ശാന്തിയും അശാന്തിയും അനുഭവിക്കുന്നു. ശത്രുവും പിതൃവും ഇല്ലാത്തവർ സദാ ശാന്തി അനുഭവിക്കുന്നു. നമ്മളെ ശത്രുവായി കാണുന്നവർ നമ്മുടെ കുറവ് കുറ്റങ്ങൾ പറഞ്ഞു നമ്മളെ വൃത്തിയാക്കുന്നു. കുളത്തിലെ മത്സ്യങ്ങൾ അഴുക്കുകളെ ഭക്ഷിച്ചു ജലത്തിനെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ കുറവ് കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ വൃത്തിയാക്കുകയാണ്. അവരുടെ അജ്ഞാനം കൊണ്ടാണെങ്കിലും അവരെയും നമ്മൾ പിതൃവായി കാണുക. കൈലാസം ശിവശക്തിയുടെ ലോകമല്ല, ഒരു മഹാപുണ്യക്ഷേത്രമാണത്രേ. ദേവാദികളുടെ പ്രാർത്ഥന പ്രകാരം ബ്രഹ്മാവ് സൃഷ്ടിച്ച മഹാപുണ്യക്ഷേത്രമാണ്. ദേവാദികളും ഭൂതാദികളും പൂജിക്കുന്ന പുണ്യമഹാക്ഷേത്രമാണ്. ദേവാദികളുടെ പ്രാർത്ഥന പ്രകാരം ശിവശക്തി സദാ സ്ഥിതി ചെയ്യുന്നു. ശിവശക്തി കോടാനകോടി രൂപങ്ങളെടുത്ത് കോടി കൃത്യങ്ങൾ ചെയ്യുന്നു. അതിലൊരു രൂപം കൈലാസത്തിൽ കൈലാസപതിയായി വാഴുന്നു. മറ്റൊരു രൂപം എടുത്ത് സദാ തപസ് ചെയ്യുന്നു. തപസ് വഴി ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്നു. ഈ 7-14 ലോകങ്ങളിലും നടക്കുന്നതെല്ലാം തപസ് വഴി കണ്ടോണ്ടിരിക്കുന്നു, സർവോദം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവാത്മാക്കളെ പരമാത്മാവ് പരിപാലിക്കുന്നതും തപസ് വഴിയും ആകുന്നു. സർവ അണ്ടചരാചരങ്ങളും ചലിക്കുന്നതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം ചിന്തിക്കുന്നതും ചിന്തിക്കാൻ പോകുന്നതും പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതുപോലും തപസ് വഴി അറിഞ്ഞിരിക്കാൻ കഴിയുന്നു. ഈ പ്രപഞ്ചത്തിനെ പരിപാലിക്കുന്ന പരിപാലകൻ തപസ് വഴിയാകുന്നു. മറ്റൊരു രൂപം എടുത്ത് സദാ നടനമാടിക്കൊണ്ടിരിക്കുന്നു. നടരായ നടനം ഹൃദയത്തുടുപ്പാകുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തുടിക്കാൻ പരമാത്മാവ് സദാ നടനമാടുന്നു. സർവ അണ്ടചരാചരങ്ങളുടെയും ഹൃദയത്തുടുപ്പിന് വേണ്ടി പരമാത്മാവ് സദാ നടനമാടിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തുടുപ്പിന് വേണ്ടി ഓരോരുത്തരിലും ശിവൻ പ്രാണനായി വാഴുന്നു. ഈ നടനം നിർത്തുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരത്തിൻ്റെ ചലനവും ഹൃദയത്തുടുപ്പും അടങ്ങുന്നു. ബ്രഹ്മാവിന് താഴെ 7 ലോകവും ബ്രഹ്മാവിന് മുകളിൽ 7 ലോകവും 14 ലോകമാകുന്നു ശിവശക്തിയുടെ ലോകം. ആദിയോ അന്ത്യമോ ഇല്ലാത്ത ലോകമാകുന്നു. ജനനമോ മരണമോ ഇല്ലാത്ത ലോകമാകുന്നു. സർവതും ചെന്നടങ്ങുന്നതും അവിടെയാകുന്നു, സർവതും ഉത്ഭവിക്കുന്നതും അവിടെ നിന്നാകുന്നു. ആയതിനാൽ ശിവശക്തി മംഗളസ്വരൂപങ്ങളാകുന്നു. ഓരോ ഗ്രഹങ്ങളിലും ശിവശക്തിയെ ആരാധിക്കണം, ശിവശക്തിയുടെ പടങ്ങൾ വച്ച് പൂജിക്കണം. ശക്തിയെ നാം എത്രത്തോളം ആരാധിക്കുന്നോ അത്രത്തോളം മംഗളവും ഐശ്വര്യവും ഉണ്ടാകും. ഐശ്വര്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. മറ്റുള്ള ദേവാദികൾക്ക് പോലും മംഗളവും ഐശ്വര്യവും ശക്തിയാകുന്നു എന്ന് അറിവിൻ്റെ ദേവത മൂകാംബിയമ്മ കൽപ്പിക്കുന്നു.
വിജയം എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ എല്ലാവരും വിജയിക്കുന്നില്ല. ഇതെന്താണ് കാരണം? വിജയിക്കണമെങ്കിൽ സ്വന്തം ആത്മാവിനെ പ്രകാശിപ്പിക്കണം. സ്വന്തം ആത്മാവ് പ്രകാശിച്ചാലേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. ദേവി മൂകാംബിക കൽപ്പിക്കുന്നു, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവരവരുടെ സ്വന്തം ആത്മാവിനെ പ്രകാശിപ്പിക്കണം. സ്വന്തം ആത്മാവ് പ്രകാശിച്ചാലേ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കൂ എന്ന് അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. സ്വന്തം ആത്മാവെന്നാൽ ശിവശക്തിയാകുന്നു. ശിവനെന്നാൽ ജീവനാകുന്നു, താൻ വാഴാൻ കാരണമാകുന്നു. ശിവൻ വരുമ്പോൾ നാം ജനിക്കുന്നു, ശിവൻ പോകുമ്പോൾ നാം മരിക്കുന്നു. ശിവ എന്നാൽ ശക്തി സ്വരൂപിണിയാകുന്നു, നാം ചലിക്കാൻ കാരണമാകുന്നു. ശിവ വരുമ്പോൾ നാം ചലിക്കാൻ തുടങ്ങുന്നു, ശിവ പോകുമ്പോൾ നാം നിശ്ചലമാകുന്നു. ശിവനെന്നാൽ ജീവൻ്റെ വൺകടലാകുന്നു. ശിവ എന്നാൽ ശക്തികളുടെ ഈ വൺകടലുകളുടെ ഓരോ തുള്ളികളാകുന്നു ജീവാത്മാവായ നമ്മൾ. ആ നമ്മളിലെ ജീവാത്മാവിനെ നാം പ്രകാശിപ്പിച്ചാലേ ആത്മവൈഭവം നേടാൻ സാധിക്കൂ, ആത്മപ്രകാശം നേടാൻ സാധിക്കൂ, ആത്മജ്ഞാനം നേടാൻ സാധിക്കൂ. ആത്മജ്ഞാനം ഇല്ലാത്ത അജ്ഞാനിയാകുന്നു. അജ്ഞാനികൾക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കും? വിജയിക്കണമെങ്കിൽ സ്വന്തം ആത്മാവിനെ പ്രകാശിപ്പിക്കണം. സ്വന്തം ആത്മാവ് പ്രകാശിച്ചാൽ അവിടെ ഇരുട്ടില്ല, അവിടെ പിന്നെ പ്രകാശമായി. നമ്മുടെ ആത്മാവ് പ്രകാശിച്ചാൽ നന്മയും തീമയും തിരിച്ചറിയുന്ന വിവേക ബുദ്ധി കൊണ്ട് നന്മയും തീമയും തിരിച്ചറിഞ്ഞ് തീമകളെ ഉപേക്ഷിച്ച് നന്മകളെ സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ വിജയമുണ്ടാവും. നന്മകളുടെ വശമാകുന്നു വിജയം. ആത്മ പ്രകാശിച്ചില്ലെങ്കിലോ നന്മ തീമയായി തോന്നും, തീമ നന്മയായി തോന്നും, സത്യം അസത്യമായി തോന്നും, അസത്യം സത്യമായി തോന്നും. ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ നമുക്ക് തോന്നും. കാരണം അജ്ഞാനം കൊണ്ട്, നമ്മുടെ മനസ്സ് ഇരുട്ടിൽ കിടക്കുന്നത് കൊണ്ട്, ആത്മാവ് അജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് നന്മയും തീമയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ മനസ്സിൽ ഏതാണോ കൂടുതലുള്ളത് അതായിരിക്കും നമ്മുടെ വാസന. നമ്മുടെ മനസ്സിൽ തീമയാണ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തീമയോടായിരിക്കും ജോയിക്കുക. അല്ല, സത്യമാണ് കൂടുതലുള്ളതെങ്കിൽ നമ്മുടെ മനസ്സ് സത്യത്തിനോടായിരിക്കും ജോയിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വാസനയായി നമ്മളെ കൂടെയുണ്ട്. ഈ വാസന പ്രകാരമാണ് നമ്മളുടെ പ്രവൃത്തികളും. ഇത് അജ്ഞാനം കൊണ്ടാകുന്നു സ്വന്തം മനസ്സ് പ്രകാശിക്കാത്തത്. അപ്പോൾ സ്വന്തം മനസ്സ് പ്രകാശിക്കാൻ നാം എന്ത് ചെയ്യണം? സ്വന്തം മനസ്സ് പ്രകാശിക്കാൻ നാം ശിവശക്തിയെ ഭജിക്കണം, ശിവശക്തിയെ സേവിക്കണം. ശിവശക്തി പ്രപഞ്ചത്തിൻ്റെ മാതാ പിതാ ഗുരു ദൈവമാകുന്നു, പരിപൂർണതയാകുന്നു. പരിപൂർണത എന്നാൽ ശിവശക്തി മാത്രമേ ഉള്ളൂ പരിപൂർണത, വേറെ ആരും പരിപൂർണതയല്ല. ബാക്കി സർവരും ശിവശക്തിയിൽ ദഹിക്കുന്നവരാകുന്നു. ശിവശക്തിയിൽ ജനിച്ച് ശിവശക്തിയിൽ വാഴുന്ന് ശിവശക്തി തന്നെ മറയുന്നവരാകുന്നു. ശിവമാകുന്നു നിത്യം, ഒരിക്കലും ജനിക്കാത്തതും മരിക്കാത്തതും ആദ്യാന്തം ഇല്ലാത്തതും ശിവശക്തി മാത്രമാകുന്നു. സദാശിവനും പരാശക്തിയുമാകുന്നു പരമാത്മാവ്. ഈ പരമാത്മാവിൻ്റെ ഓരോ തുള്ളികളാകുന്നു ജീവാത്മാവായ നമ്മൾ. ആ നമ്മളിലെ ജീവാത്മാവിനെ നാം പിപ്പിച്ചാലേ ജീവാത്മാവിനെ പ്രകാശിപ്പിക്കാതെ ഒരിക്കലും പ്രകാശം നേടാൻ പോകുന്നില്ല. ആത്മ പ്രകാശിക്കാതെ ജീവിതത്തിൽ വിജയിക്കാനും പോണില്ല. ആത്മാവ് പ്രകാശിച്ചാലോ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, കാര്യങ്ങളെല്ലാം ഭംഗി നടക്കും, ജീവിതത്തിൽ ശാന്തിയും ജീവിത വിജയവും നേടാം, ആനന്ദ അനുഭൂതിയും അനുഭവിക്കാൻ കഴിയും. ആത്മ പ്രകാശിച്ചില്ലെങ്കിലോ നരകിക്കാണ് മനുഷ്യനിവിടെ. മനുഷ്യജന്മ നരകിക്കാനുള്ളതല്ല, ആനന്ദം അനുഭവിക്കാനുള്ളതാണ്. നരയിക്കാൻ കാരണം അജ്ഞാനം കൊണ്ടാകുന്നു. പരിപൂർണയെ നാം അറിയാത്തതുകൊണ്ട്, നമ്മളിൽ വാഴുന്ന ശിവശക്തിയെ നാം അറിയാത്തതുകൊണ്ട്, നമ്മുടെ സ്വന്തം പ്രാണനെ നമ്മൾ അറിയാത്തതുകൊണ്ട്, നമ്മുടെ സ്വന്തം ജീവനെ നാം അറിയാത്തതുകൊണ്ട്,
സ്വന്തം മനസ്സിനെ അറിയാത്തത് കൊണ്ട്, സ്വന്തം മനസ്സ് ഇരുട്ടായി കിടക്കുന്നത് കൊണ്ട്, മനസ്സെന്നാൽ ഒരു പൊരുളല്ല, മനസ്സ് രൂപമില്ലാത്തതുമാകുന്നു, മനസ്സെന്നാൽ പരാശക്തിയാകുന്നു, മഹാമായയാകുന്നു. നമ്മുടെ മനസ്സ് നിറയെ നാം അജ്ഞാനം ശേഖരിച്ചു വച്ചിരിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ നിറയെ ഇരുട്ട് ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ മനസ്സ് ഇരുട്ടായി? പരാശക്തിയാകുന്നു മനസ്സ്. പരാശക്തി എന്നാൽ സത്യസ്വരൂപിണിയാകുന്നു, പ്രകാശത്തിൻ്റെ അങ്ങ് അറ്റമാകുന്നു. കാരണം നമ്മുടെ മനസ്സ്. നാം ഒന്ന് തീരുമാനിക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമല്ലാന്ന് തോന്നിയാൽ നാം അത് വളഞ്ഞ വഴി സ്വീകരിച്ച് നമ്മളത് അനുകൂലമാക്കും. നമ്മുടെ വിവേക ബുദ്ധിയെ നാം സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കും. നേർവഴിയെ പോയാൽ നമുക്ക് കിട്ടൂല എന്നുള്ള ബോധം കൊണ്ട് നാം വളഞ്ഞ വഴി സ്വീകരിക്കും. അവിടെ കർമ്മം പഴയ്ക്കുന്നു, നമുക്ക് ഇരുട്ടുണ്ടാകുന്നു. അത് വിജയിച്ചു എന്ന് നമുക്ക് തോന്നാറുമുണ്ട്. അങ്ങനെ നമ്മുടെ വാസന ആ വഴിയെ പോകും. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഇരുട്ടാവാൻ കാരണം. ഇത് അജ്ഞാനം കൊണ്ടാകുന്നു. നമുക്ക് ആത്മജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് വിധിച്ചതല്ല, അത് നമ്മൾ എടുത്തുകൂടാ എന്നുള്ള ബോധം നമുക്കുണ്ടാകുമായിരുന്നു. നമ്മുടെ മനസ്സ് പ്രകാശിക്കാത്തതുകൊണ്ടാണ് നാം വളഞ്ഞ വഴിയെ പോകേണ്ടി വരുന്നതും വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നതും. അങ്ങനെ സ്വന്തം മനസ്സ് പോലും നമ്മൾ അറിയുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ മനസ്സറിയാൻ സാധിക്കും? നമ്മൾ എന്തൊക്കെ അറിയുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ട്. എന്നാൽ നമ്മൾ അറിയുന്നതെല്ലാം യഥാർത്ഥമാണ്. നാം വിജയിച്ചു എന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അത് ശരിയായ വിജയമല്ല. ശരിയായ വിജയം കണ്ടെത്താൻ നമ്മളുടെ ആത്മജ്ഞാനം ഉണ്ടാവണം. ആത്മപ്രകാശം ഉണ്ടായാൽ നമുക്ക് ശരിയായ വിജയവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാകുന്നു. അങ്ങനെ ആത്മജ്ഞാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ശരിയായ വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. വിദ്യാഭ്യാസം കൊണ്ട് ആത്മജ്ഞാനം നേടണമെന്നില്ല. വിദ്യാഭ്യാസം എന്നാൽ ലോക പരിശീലനമാകുന്നു. വിദ്യാഭ്യാസവും ആത്മജ്ഞാനവും ചേർന്ന് കിട്ടുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എന്നാൽ അത് വളരെ അപൂർവമാകുന്നു. ആത്മജ്ഞാനം നാം നേടിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? ശിവശക്തിയെ നാം ഭജിക്കണം. ശിവശക്തിയെ ഭജിക്കുമ്പോൾ ശിവശക്തി നമ്മളിൽ പ്രകാശിക്കും. ശിവശക്തി നമ്മളിൽ പ്രകാശിക്കുന്നുണ്ട്. ശിവശക്തി നമ്മളിൽ തന്നെ വാഴുകയാണ്. ആയതിനാലാണ് നാം വാഴാനും ചലിക്കാനും കാരണമാകുന്നത്. ശിവശക്തി നമ്മുടെ ജീവനായും ശക്തിയായും നമ്മളിൽ സദാ പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശം നമുക്ക് അനുഭവമാകുന്നില്ല. എന്തുകൊണ്ട് അനുഭവമാകുന്നില്ല? ആ ശിവശക്തി എന്ന പ്രകാശത്തിൻ്റെ മുൻപിൽ കിടക്കുന്ന മാലിന്യം, അജ്ഞാനം. നാം ശിവശക്തിയെ ഭജിക്കുമ്പോൾ നാം യഥാർത്ഥത്തിലേക്ക് ചെല്ലുന്നു. അസത്യം വഴിമാറി തരുന്നു. പകലിനെ കണ്ട ഇരുട്ട് മാറുന്നത് പോലെ ദൈവങ്ങളെന്ന സത്യസ്വരൂപങ്ങളാകുന്നു. ദൈവങ്ങൾക്കൊരിക്കലും സ്വാർത്ഥതയോ അസത്യമോ ഇല്ല. ആയതിനാലാകുന്നു ദൈവങ്ങൾ. എല്ലാവരിലും ശിവശക്തി പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും അനുഭവമാകുന്നില്ല. എല്ലാവരിലും ഒരേപോലെ തന്നെയാണ് പ്രകാശിക്കുന്നത്. ചിലർക്കത് അനുഭവമാകുന്നു, ചിലവർക്ക് അത് അനുഭവമാകുന്നില്ല. എന്തുകൊണ്ട് അനുഭവമാകുന്നില്ല? ശിവശക്തിയുടെ മുൻപിൽ കിടക്കുന്ന മാലിന്യങ്ങൾ. നിങ്ങളെന്നാൽ എന്താണ്? അജ്ഞാനം, അറിയാമ, അതാകുന്നു മാലിന്യങ്ങൾ. അതിന് നാം എന്ത് ചെയ്യണം? ശിവശക്തിയെ ഭജിക്കും തോറും മാലിന്യങ്ങൾ വഴിമാറി തരുന്നതാകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് പ്രകാശിക്കും, തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ലോകത്ത് ഏത് നോക്കിയാലും രണ്ടായി കാണാം. ആകാശവും ഭൂമിയും, കടലും കരയും, ആണും പെണ്ണും, കുന്നും കുഴിയും, ഇങ്ങനെ എല്ലാം രണ്ടായി കാണാം. നമുക്ക് രണ്ട് കണ്ണുകളും ഉണ്ട്. ഒരു വസ്തുവിനെ നമ്മൾ നോക്കുന്നത് രണ്ട് കണ്ണുകൊണ്ടാണ്. ഒരു വസ്തുവിനെ നോക്കാൻ ഒരു കണ്ണ് പോരെ, എന്തിനാണ് രണ്ട് കണ്ണ്? രണ്ട് കണ്ണിൻ്റെ അർത്ഥം ഒരു കണ്ണ് ശിവത്തിയുമാകുന്നു. ശിവനെന്നാൽ പ്രാണൻ, പ്രാണനെന്നാൽ ജീവൻ, ജീവനെന്നാൽ ഉയിര്, ഉയിരെന്ന ദൈവം. ആ ദൈവമാകുന്നു ശിവൻ. ആ ദൈവത്തിന് ചലിക്കാൻ ശക്തിയില്ല. ആ ദൈവത്തിൻ്റെ ശക്തിയാകുന്നു പരാശക്തി. പരാശക്തിക്ക് വാഴാൻ ജീവനില്ല. പരാശക്തിയുടെ ജീവനാകുന്നു ശിവൻ. ശിവന് ചലിക്കാൻ പരാശക്തിയുടെ ശക്തി വേണം.
പരാശക്തിക്ക് വാഴാൻ ശിവനെന്ന ജീവൻ വേണം. ശിവശക്തിയുടെ പാദങ്ങളിൽ വേണം ബലിയർപ്പിക്കാൻ. സർവ ആത്മാക്കളുടെയും നാഥനും നാഥയും ശിവശക്തിയാകുന്നു. സർവ ആത്മാക്കളുടെ അവകാശി ശിവശക്തിയാകുന്നു. ആ ശിവശക്തിയുടെ പാദങ്ങളിൽ വേണം ബലിയർപ്പിക്കാൻ. ശിവശക്തിയുടെ പാദങ്ങളിൽ ബലിയർപ്പിച്ചാലേ ആത്മാക്കൾക്ക് ശാന്തിയും ഗതിയും ഉണ്ടാകുന്നുള്ളൂ. സർവ ആത്മാക്കളും എത്തേണ്ടത് ശിവശക്തിയുടെ പാദങ്ങളിലാകുന്നു. ശിവശക്തിയുടെ സന്നിധിയിൽ എത്തുന്നത് വരെ ആത്മാക്കൾക്ക് ശാന്തിയോ ഗതിയോ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അശാന്തി അനുഭവിക്കുന്നു എന്നത് സത്യവുമാകുന്നു. നമുക്ക് കിട്ടുന്ന ഒരാശ്രയം നിത്യമാകണം. നിത്യ ആശ്രയമാകും. ആശ്രയം എന്നാൽ ഒരു പിടിവള്ളി. ആ പിടിവള്ളി പൊട്ടിപ്പോയാൽ ആ പിടിവള്ളി എങ്ങനെ ആശ്രയമാകും, എങ്ങനെ നിത്യമാകും? പിടിവള്ളി എന്നാൽ പൊട്ടാത്തതാവണം. പൊട്ടാത്തത് ശിവശക്തി മാത്രമാണ്. ഒരിക്കലും ജനന മരണ ഇല്ലാത്തതും ആദി അന്തമില്ലാത്തതും ഒരിക്കലും അറിയാത്തതും ശിവശക്തി മാത്രമാണ്. വായിക്ക് സർവരും ഇടയിൽ വന്നു പോകുന്നവരാകുന്നു. സർവ ശരീരങ്ങളും പഞ്ചഭൂതാക്രമമാകുന്നു. സർവ ശരീരങ്ങളിലും വാഴുന്ന ആത്മാക്കളും ശിവശക്തിയാകുന്നു. പരശുരാമൻ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്തിട്ട് ശിവലിംഗത്തിലാകുന്നു ബലി അർപ്പിച്ചത്. എന്നാൽ നമ്മളെല്ലാവരും പരശുരാമൻ്റെ പാദത്തിലാണ് ബലി അർപ്പിക്കുന്നത്. പരശുരാമൻ സ്വീകരിക്കുമോ? ഇല്ല എന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക കൽപ്പിക്കുന്നു. ആ പിതൃക്കളെല്ലാം അശാന്തി അനുഭവിക്കുമ്പോൾ നമുക്കെങ്ങനെ ശാന്തി ഉണ്ടാവും? നമുക്ക് ശാന്തി കുറവിന് കാരണം ഇങ്ങനെയാകുന്നു. പുരാണങ്ങൾ, പുരാണങ്ങളൊന്നും പ്രമാണമല്ല. പുരാണങ്ങളെല്ലാം തിരുത്തപ്പെട്ടതാകുന്നു. പുരാണങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റി തിരുത്തി എഴുതുന്നതാകുന്നു. പുരാണങ്ങളിൽ പലതും വച്ചു കെട്ടുകയും പുരാണങ്ങളിൽ നിന്നും പലതും അടർത്തിയെടുക്കുകയും ചെയ്തു. പല പുരാണങ്ങളും തിരുത്തപ്പെട്ടതാകുന്നു. അവരവരുടെ ഇഷ്ടത്തിന് എഴുതിയുണ്ടാക്കുന്നതാകുന്നു. 63 പ്രാവശ്യം തിരുത്തിയിട്ടുള്ള പുരാണങ്ങളുണ്ട്. അസത്യം വന്നതോടുകൂടി പുരാണങ്ങളിലുണ്ടായിരുന്ന സത്യം പോയെന്നും ആ അസത്യം ചേർന്ന പുരാണങ്ങൾ ദേവാദികളുടെ മുൻപിൽ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ദേവാദികളുടെ പ്രീതിക്ക് പകരം അൽപ്രീതിയാണ് നേടുന്നതെന്നും അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. ശിവശക്തിയെ ആരാധിച്ച് പൂജിക്കാത്ത ദേവനോ ദേവിയോ ഇല്ല. സർവ ദേവാദികളും ശിവശക്തിയെ പൂജിച്ചവരാകുന്നു, പൂജിക്കുന്നവരാകുന്നു. ശിവശക്തിക്ക് മോളിലായി ദേവനോ ദേവിയോ ഇല്ല. ശിവശക്തിക്ക് സ്വയം ദേവനോ ദേവിയോ ഇല്ല. സർവരും ശിവശക്തിക്ക് താഴെയാകുന്നു എന്ന് അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. സംഹാരം എന്നാൽ കൊല്ലുന്ന ദേവനെന്ന അർത്ഥമല്ല. കൊല്ലുന്നത് കാലനും കാലൻ്റെ തൂതനുമാകുന്നു. കൊല്ലുന്ന ദേവനാണ് എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടെന്ന് അറിവിൻ്റെ ദേവതയായ മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. സംഹാരം എന്നാൽ കൊല്ലുന്ന ദേവനെന്ന അർത്ഥമല്ല, ഇല്ലാതെയാക്കുന്നത് എന്ന് അർത്ഥമാകുന്നു. ഇല്ലാതെയാക്കുന്നത് എന്താണ്? ആക്കുന്നത് ഭക്തൻ്റെ ദുഃഖങ്ങളെയാകുന്നു. ദുഃഖങ്ങൾക്ക് കാരണം പാരാപ്തമാകുന്നു. പാരാപ്തം എന്നാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്തു പോയ കർമ്മഫലം. ആ കർമ്മഫലം പാരാപ്തമായി ഗ്രഹങ്ങളിൽ തങ്ങിക്കിടക്കുന്നു. സർവ ശരീരങ്ങളിലും ശിവനും ശക്തിയും ശിരസിൽ സ്ഥിതി ചെയ്യുന്നു. ശിവശക്തിയുടെ താഴോട്ടായി 9 വാതിലുകൾ സർവ ശരീരങ്ങളിലുണ്ട്. ആ 9 വാതിലുകളിൽ 9 ഗ്രഹങ്ങൾ സദാ സ്ഥിതി ചെയ്യുന്നു. ഈ 9 ഗ്രഹങ്ങളാകുന്നു സർവ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. സർവ അണ്ടചരാചരങ്ങളിലുള്ള സർവ ശരീരങ്ങളെയും സ്ഥിതി ചെയ്യുന്നത് 9 ഗ്രഹങ്ങളാകുന്നു. ഈ 9 ഗ്രഹങ്ങളെയും സ്ഥിതി ചെയ്യുന്നത് ശിവനും ശക്തിയുമാകുന്നു. ഈ ഗ്രഹങ്ങളാകുന്നു സർവ ശരീരങ്ങളും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തിരിച്ചു കൊടുക്കുന്നതും. നമ്മുടെ സർവ കർമ്മങ്ങളുടെയും ഫലം തരുന്നത് ഈ ഗ്രഹങ്ങളാകുന്നു. ഈ ഗ്രഹങ്ങളുടെ ഭരണകാലത്ത് നാം ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസ് തീർന്ന് നമുക്ക് മരണം സംഭവിക്കുന്നു. ആയതിനാൽ ബാക്കിയുള്ള കർമ്മഫലം ഈ ഗ്രഹങ്ങളിൽ തങ്ങിപ്പോകുന്നു. അത് പാരാപ്തമായി
ഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും തിരിച്ചു തരുന്നതിനെയാണ് പാരാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഗ്രഹങ്ങളിൽ തങ്ങിപ്പോകുന്നതിനെയാണ് പാരാപ്തം എന്ന് പറയുന്നത്. ആ പാരാപ്തം കൊണ്ടാണ് നാം വീണ്ടും ജനിക്കാൻ കാരണവും. ആ പാരാപ്തത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് നാം ജനിക്കുന്നത്. നാം അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും കാരണം ഈ പാരാപ്തവുമാകുന്നു. ഈ പാരാപ്തങ്ങളെ തൻ്റെ ഭക്തന്മാരിൽ നിന്നും സംഹരിച്ച് ഭക്തരക്ഷ ചെയ്യുന്നതാണ് സംഹാരം. ഇത് ശിവശക്തിയെ കൊണ്ടല്ലാതെ മറ്റാരെക്കൊണ്ടും സാധ്യമല്ല. സംഹാരം എന്നാൽ ഭക്തൻ്റെ ദുഃഖങ്ങളെ സംഹരിച്ച് ദുഃഖത്തിൻ്റെ കാരണമായ പാരാപ്തത്തിനെ സംഹരിച്ച് ഭക്തരക്ഷ ചെയ്യുന്നതാണ് സംഹാരം. സംഹാരം എന്നാൽ ഭക്തൻ്റെ രോഗങ്ങളെ സംഹരിക്കുന്നു, രോഗത്തിൻ്റെ കാരണമായ പാരാപ്തത്തിനെ സംഹരിക്കുന്നു, ഭക്തരക്ഷ ചെയ്യുന്നതാണ് സംഹാരം. ഭക്തൻ്റെ രോഗം ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ ഭേദപ്പെടുത്തി കൊടുക്കും, എന്നാൽ ആ രോഗം വീണ്ടും വരും. അതിന് കാരണം പാരാപ്തമാകുന്നു. ആ പാരാപ്തം ഉള്ളിടത്തോളം കാലം ആ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശിവശക്തി ആ കാരണമായ പാരാപ്തത്തിനെ സംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തന് ഒരു ജന്മങ്ങളിലും ആ രോഗങ്ങൾ വരുന്നതല്ല. എത്ര ജന്മം എടുത്താലും ആ രോഗങ്ങൾ ബാധിക്കുന്നതല്ല, പാരാപ്തം ഉണ്ടാവുന്നതുമല്ല. ഇത് കർമ്മഫലമാകുന്നു. ഈ കർമ്മഫലത്തിനെ ഇല്ലാതാക്കാൻ ശിവശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ആ അധികാരം വേറെ ആർക്കും കൊടുത്തിട്ടില്ല. സംഹാരം എന്നാൽ ഭക്തൻ്റെ ദാരിദ്ര്യത്തിനെ സംഹരിക്കുന്നു, ദാരിദ്ര്യത്തിൻ്റെ കാരണത്തിനെ സംഹരിക്കുന്നു, ഭക്തരക്ഷ ചെയ്യുന്നത് ഭക്തൻ്റെ ആവത്തുകളെ സംഹരിക്കുന്നു, ആ കാരണത്തിനെ സംഹരിക്കുന്നു, ഭക്തരക്ഷ ചെയ്യുന്നതാണ് സംഹാരം. ഭക്തൻ്റെ അശാന്തിയെ സംഹരിക്കുന്നു, അശാന്തിക്ക് കാരണമായ പാരാപ്തത്തിനെ സംഹരിക്കുന്നു, ഭക്തരക്ഷ ചെയ്യുന്നതാണ് സംഹാരം. ഭക്തന് വേണ്ടി ബ്രഹ്മാവ് എഴുതുന്ന തലവീതി പോലും മാറ്റിക്കൊടുക്കുന്നതാണ് സംഹാരം. ശിവശക്തിയെ സേവിച്ചാൽ ഭക്തൻ്റെ തലവീതി പോലും മാറുമെന്നാണ് പ്രമാണം. നാം നിത്യവും ഉറങ്ങുന്ന ഉറക്കവും ശിവശക്തി തരുന്ന സംഹാരമാകുന്നു. സമാധിയും നിദ്രയും സമമാകുന്നു. സമാധിയിൽ വാസന ക്ഷയിക്കുന്നു, നിദ്രയിൽ വാസന ക്ഷയിക്കുന്നില്ല. നിദ്രയിൽ നമ്മുടെ വാസനയെ ശിവശക്തിയിൽ ദഹിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉറക്കം നൽകുന്നത് ശിവശക്തിയാകുന്നു. നാം ഉറങ്ങാൻ കാരണം ശിവശക്തിയുടെ അനുഗ്രഹമാകുന്നു. ചിലർ ഉറങ്ങാതിരിക്കുന്നതും ശിവശക്തിയുടെ അനുഗ്രഹക്കുറവ് കൊണ്ടാകുന്നു. നാം അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും കാരണം ശിവശക്തിയുടെ അനുഗ്രഹക്കുറവുകൊണ്ടാണ്. കാരണം ശിവശക്തിയെ നാം അറിയാത്തത് കൊണ്ട്. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നില്ലാത്ത അവസ്ഥയും ഒരു ദുഃഖം തീരും മുമ്പ് അടുത്തൊരു ദുഃഖം വരാൻ കാരണവും ശിവശക്തിയെ നാം അറിയാത്തത് കൊണ്ടും ശിവശക്തിയെ നാം സേവിക്കാത്തത് കൊണ്ടും ശിവശക്തിയുടെ അനുഗ്രഹം നാം നേടാത്തത് കൊണ്ടുമാകുന്നു. ശിവശക്തിയുടെ അനുഗ്രഹം കുറയാൻ കാരണം ശിവശക്തിയെ നാം പരിപൂർണമായി അറിയാത്തത് കൊണ്ടാണ്. ശിവശക്തിയുടെ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ ശക്തിയെ തൊഴുതത് കൊണ്ടോ മാത്രമായില്ല, ശിവശക്തി ആരാണ് എന്നുള്ള ബോധം ശിവശക്തിയെ പൂർണ്ണിഞ്ഞവരാരുമല്ല. ശിവശക്തിയെ പൂർണ്ണമായി ആർക്കറിയാനും സാധ്യമല്ല. എന്നാൽ ശിവശക്തിയെ നാം എത്രത്തോളം അറിയുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം പൂർണ്ണതയാവും എന്നുള്ളത് സത്യമാകുന്നു. ശിവനാകുന്നു എൻ്റെ പ്രാണൻ, ഞാൻ വാഴാൻ കാരണം ശിവനാകുന്നു. ശിവയാകുന്ന എൻ്റെ ശക്തി, എന്നിലുള്ള സർവ ശക്തികൾക്കും കാരണം ശിവയാകുന്നു. ശക്തികളായി എന്തെല്ലാം ഉണ്ടോ ആ സർവ ശക്തിയുടെ സ്വരൂപിണിയാകുന്നു പരാശക്തി. ആ പരാശക്തി വാഴുന്ന ശിവനെന്ന പ്രാണനും തന്നിൽ വാഴുന്നത് കൊണ്ടാണ് താൻ വാഴുന്നതെന്ന് അറിയാത്തത് കൊണ്ടാകുന്നു താൻ അനുഭവിക്കുന്ന സർവ ദുരിതങ്ങൾക്കും കാരണം എന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. മനുഷ്യജന്മം നരയിക്കാനുള്ളതല്ല. നാം നരയിക്കാൻ കാരണം നമ്മളിലുള്ള അജ്ഞാനം കൊണ്ടാകുന്നു. ശിവശക്തിയുടെ അനുഗ്രഹം നേടുന്നവർക്ക് ഒരിക്കലും ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ലെന്നും എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അനുഗ്രഹശക്തി കുറയുന്നതല്ല എന്നും ആ അനുഗ്രഹത്തിന് അത്ര വൈഭവമുണ്ടെന്നും അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. സർവ മംഗളങ്ങളുടെയും സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. സർവ ഐശ്വര്യങ്ങളുടെയും സ്വരൂപങ്ങളാകുന്നു ശിവശക്തി.
സർവ നന്മ തീമകളുടെയും സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. മറ്റുള്ള ദേവാദികൾക്കെല്ലാം അനുഗ്രഹമോ അരിശുരുമോ ഉണ്ടെങ്കിൽ അതെല്ലാം ശിവശക്തിയിൽ നിന്ന് നേടിയതാണെന്ന് അറിയേണ്ടതാകുന്നു. സർവം ശിവശക്തിയിൽ നിന്നും ആകുന്നു. എന്തെല്ലാം ലോകത്തുണ്ടോ അത് സർവതും ഉത്ഭവിക്കുന്നത് ശിവശക്തിയിൽ നിന്നും ആകുന്നു. ബാക്കി ഉള്ള ദേവാദികൾക്കെല്ലാം കിട്ടാൻ കാരണം ശിവശക്തി നൽകുന്നു. ശിവശക്തിയുടെ ആരാധന നാം കുറയ്ക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ പോലെ നാം തഴച്ചു വളരാൻ കഴിയാത്തതെന്ന് അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെക്കാൾ തഴച്ചു വളരാൻ അവകാശി നമ്മളാണെന്നും 30 കോടി ദേവാദികളെ കണ്ടെത്തിയത് നമ്മളാണെന്നും നാം ശിവശക്തിയെ മൂലാധാരമായി കണ്ടു തൊഴുവാത്തത് കൊണ്ടാണ് മറ്റുള്ള ദേവാദികളുടെയും അനുഗ്രഹം നമുക്ക് നേടാൻ കഴിയാതെ പോകുന്നതെന്ന് അറിവിൻ്റെ ദേവത ശ്രീ മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. ശിവശക്തിയെ ആരാധിക്കാതെ, ശിവശക്തിയെ നാം അറിഞ്ഞു തൊഴുവാതെ നാം മറ്റുള്ള ദേവാദികളുടെ അടുത്ത് ചെന്നാൽ ആ ദേവാദികൾ നമ്മളെ അനുഗ്രഹിക്കയില്ല എന്ന് അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. കാരണം പ്രപഞ്ചത്തിൻ്റെ മാതാപിതാവും ഗുരുവും ദൈവവുമായ ശിവശക്തിയെ നാം ആരാധിക്കാതെ മറ്റുള്ള ദേവാദികളുടെ അടുത്ത് ചെന്നാൽ അവർ നമ്മളെ അനുഗ്രഹിക്കില്ല. കാരണം അവർക്ക് ഗുരുദ്രോഹം സംഭവിക്കും, ഗുരുദ്രോഹത്തിന് പരിഹാരമില്ലാത്തതാകുന്നു. ശിവശക്തിയെ നാം പരിപൂർണമായി അറിയാത്തത് കൊണ്ടും ശിവശക്തിയെ നാം ശരിയായ രീതിയിൽ ആരാധിക്കാത്തത് കൊണ്ടും ശിവശക്തിയെ അവരും അംഗീകരിക്കാത്തത് കൊണ്ടുമാകുന്നു നാം അനുഭവിക്കുന്ന സർവ ദുഃഖങ്ങൾക്കും കാരണം, നാം തഴച്ചു വളരാത്തതിനും കാരണം. 30 കോടി ദേവാദികളെയും നമുക്ക് ആരാധിക്കാം. ആ 30 കോടി ദേവാദികളിൽ നമ്മളെ ഇഷ്ടദേവതകളെ നാം ആരാധിക്കുന്നു. എന്നാൽ ഇഷ്ടദേവതകളുടെ അനുഗ്രഹശക്തി നമുക്ക് പോരായ്മ കൊണ്ടും ശിവശക്തിയെ നാം ആരാധിക്കേണ്ടത് ആ ദേവാദികൾ നമ്മളെ അനുഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് നാം തഴച്ചു വളരാത്തതെന്ന് അറിവിൻ്റെ ദേവത കൽപ്പിക്കുന്നു. പരാശക്തിയാകുന്നു, മഹാപുരുഷൻ ശിവനാകുന്നു. ശിവശക്തി ഒന്നാകുന്നു, ശിവശക്തി പിരിയാൻ കഴിയാത്തതുമാകുന്നു. ശിവനെന്നാൽ പ്രാണനാകുന്നു, ശിവ എന്നാൽ ശക്തിയാകുന്നു. പ്രാണനും ശക്തിയും ചേർന്നാലാകുന്നു പരമാത്മാവാകുന്നത്. ശിവശക്തി ഒരിക്കലും പിരിയാൻ കഴിയാത്തതാകുന്നു. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല, ശിവശക്തിയില്ലാതെ പ്രപഞ്ചമില്ല, ഒന്നുമില്ലാത്തതാകുന്നു. ശിവനില്ലാത്ത ശരീരം ശവമാകുന്നു. ശിവനില്ലാത്ത ശരീരത്തിൽ ശിവ ഇരിക്കൂല. ശിവനും ശക്തിയും ജീവനും ശക്തിയുമായി പരമാത്മാവായി പരിപൂർണമായി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നത് സർവരിലും വാഴുന്നത് ആ ശിവശക്തിയാകുന്നു. ആയതിനാലാണ് ശിവശക്തിയെ മൂലാധാരമായി കാണണം എന്ന് പറയാൻ കാരണം. ഈ ലോകത്തുള്ളതിൽ നിന്നും സർവതിൻ്റെ ഉത്ഭവം ശിവശക്തി നിന്നും ആകുന്നു എന്ന് സർവരും അറിയേണ്ടതാകുന്നു. പ്രപഞ്ചസ്വരൂപം തന്നെ ശിവശക്തിയുടെ അഷ്ടതത്വങ്ങളാകുന്നു. ശിവശക്തിയുടെ അഷ്ടതത്വങ്ങൾ ഭൂമിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, പശുപതി തത്വം, സൂര്യതത്വം, ചന്ദ്രതത്വം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പശുപതി, സൂര്യൻ, ചന്ദ്രൻ, ഇത് ശിവശക്തിയുടെ അഷ്ടതത്വങ്ങളാകുന്നു. ഈ അഷ്ടതത്വങ്ങൾക്ക് ശക്തി നൽകുന്നത് പരാശക്തിയാകുന്നു. ആ അഷ്ടമൂർത്തികളാകുന്നു ഈ പ്രപഞ്ചസ്വരൂപങ്ങൾ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ ശരീരങ്ങളും ശിവശക്തിയുടെ പഞ്ചഭൂതാക്രമമാകുന്നു. ഓരോ ശരീരത്തിൻ്റെയും പാദം മുതൽ മുട്ടുവരെ ഭൂമിതത്വമാകുന്നു. മുട്ടു മുതൽ ഇളി വരെ ജലതത്വമാകുന്നു. ഇളി മുതൽ ഹൃദയം വരെ അഗ്നിതത്വമാകുന്നു. ഹൃദയം മുതൽ കഴുത്ത് വരെ വായുതത്വമാകുന്നു. സർവ ശരീരങ്ങളുടെയും ശിരസ് ആകാശതത്വമാകുന്നു. ഇത് പഞ്ചഭൂതാക്രമമാകുന്നു. സർവശരീരങ്ങളിലും പ്രാണൻ ശിവനാകുന്നു. സർവശരീരങ്ങളുടെയും ശക്തി ശിവയുമാകുന്നു. സർവശരീരങ്ങളിലും
ശിരസിൽ ശിവശക്തി പ്രാണനായും ശക്തിയായും വാഴുന്നു. ആയൽ ആരോഗ്യമായി വാഴുന്നു. സർവശരീരങ്ങളിലും ശിവശക്തി പ്രാണനായും ശക്തിയായും വാഴുന്നു. സർവശരീരങ്ങളിൽ 9 ഗ്രഹങ്ങളും സദാ സ്ഥിതി ചെയ്യുന്നു. സർവശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് 9 ഗ്രഹങ്ങളാകുന്നു. ശിവശക്തിയുടെ അഷ്ടമൂർത്തികൾ: ശിവനാകുന്നു, മഹേശ്വരനാകുന്നു, മഹാദുദ്രനാകുന്നു, മഹാവിഷ്ണുവാകുന്നു, പിതാമഹനാകുന്നു, സർവജ്ഞനാകുന്നു, സംസാരവൈദ്യനാകുന്നു, പരമാത്മാവാകുന്നു. ശിവയാകുന്നു, മഹേശ്വരിയാകുന്നു, പരമേശ്വരിയാകുന്നു, മഹാലക്ഷ്മിയാകുന്നു, ഭവാനിയാകുന്നു, സർവേശ്വരിയാകുന്നു, മഹാഗൗരിയാകുന്നു, പരാശക്തിയാകുന്നു. ഈ 8 മൂർത്തികളിൽ നിന്നും ആകുന്നു 33 കോടി ദേവാദികളും ഉണ്ടാകുന്നത്. ശിവനെ ആരാധിക്കുന്നതാണ് മഹാവിഷ്ണുവിനും 10 അവതാരമൂർത്തികൾക്കും ഏറ്റവും വലിയ ഇഷ്ടം. മഹാവിഷ്ണു അവതാരമൂർത്തികളും ശിവശക്തിയെ ആരാധിച്ച ചൈത്രമുണ്ട്, ആധാരങ്ങളുണ്ട്. ശ്രീരാമ ഭഗവാനാണ് രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ച് ശിവശക്തിയെ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹം വാങ്ങിയത്. ആ മഹാക്ഷേത്രം ഉണ്ടാവാൻ കാരണം ശ്രീരാമ ഭഗവാനാകുന്നു. ശ്രീരാമ ഭഗവാൻ ശിവശക്തിയെ ആരാധിച്ചു എന്നതിന് ആധാരമാകുന്നു. ശ്രീരാമ ഭഗവാനും ശിവശക്തിയെ ആരാധിച്ചാണ് കാര്യവിജയങ്ങൾ നേടിയതെന്നും നാം അറിയേണ്ടതാകുന്നു. കേരളം സൃഷ്ടിച്ചത് പരശുരാമനാകുന്നു. പരശുരാമ ഭഗവാൻ കേരളം മുഴുവൻ നടന്ന് 108 ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ചു നമുക്ക് കാണിച്ചു തന്നു. നമ്മളെല്ലാം ആ പാരമ്പര്യത്തിൽ വന്നവരും ആകുന്നു. പരശുരാമനും ശിവശക്തിയെ ആരാധിച്ചു ആരാധിക്കുന്നു എന്നതിന് ഇത് ഉദാഹരണമാകുന്നു, ആധാരമാകുന്നു. ശിവശക്തിയെ ആരാധിക്കാത്ത ഒരു ദേവനോ ദേവിയോ ഇല്ല എന്നത് പരമവുമാകുന്നു. ഇത് നാം എല്ലാവരും അറിയേണ്ടതാകുന്നു. ശ്രീരാമ ഭഗവാനും പരശുരാമനും വിഷ്ണുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തുകൂടെയിരുന്ന, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ഭഗവാൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തുകൂടെയിരുന്ന അവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തുകൂടെയിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തുകൂടെയിരുന്ന ഇവരെല്ലാവരും ശിവശക്തി ആരാധിക്കുന്നു എന്നതിന് നമുക്കിത് ആധാരമാകുന്നു. ശിവശക്തിയുടെ നിശ്ചയപ്രകാരമാണ് ഈ ലോകത്ത് സർവ്വതും നടക്കുന്നത് എന്ന് നാം അറിയേണ്ടതാകുന്നു. സർവരെയും നയിക്കുന്നത് ശിവശക്തിയാണ്. ശിവശക്തി അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, നടക്കത്തുമില്ല. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ശിവശക്തിയുടെ നിശ്ചയപ്രകാരമെന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. ഇന്ദു യഥാർത്ഥ ബോധത്തിൽ നിന്നും അകന്നു പോകും ക്ഷീണിക്കാൻ കാരണമെന്ന് അറിവിൻ്റെ ദേവത മൂകാംബിക ദേവി കൽപ്പിക്കുന്നു. രേമാര് സർവ ഇന്ദ്രിയങ്ങളെയും അടക്കി എല്ലാം അറിഞ്ഞ് ലോകത്തൊന്നും വേണ്ട എന്ന് ഉപേക്ഷിച്ചവർ ശിവശക്തിയെ ആരാധിക്കാൻ കാരണം എല്ലാത്തിനും മുകളിലാണ് ശിവശക്തിയെന്ന് അറിഞ്ഞതുകൊണ്ടാകുന്നു. എന്തിനെന്നാൽ മുക്തി നേടാൻ. മുക്തിക്ക് കേതു ശിവശക്തിയാകുന്നു. ഏതൊരു വിദ്യ കൊണ്ടാണോ നാം പരിപൂർണതയാകുന്നോ ആ വിദ്യകളുടെ സ്വരൂപങ്ങളാകുന്നു ശിവശക്തിയെന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ടാകുന്നു. അങ്ങനെയുള്ള ശിവശക്തിയെ സേവിച്ച് ബ്രഹ്മവിദ്യ നേടിയാലേ ഈ മഹർഷീശ്വരന്മാർ സ്വാതന്ത്ര്യരാവൂ. പരബ്രഹ്മം ശിവനാകുന്നു. ആ പരബ്രഹ്മത്തിനെ മൂടിയിരിക്കുന്ന മായ പരാശക്തിയാകുന്നു, സാക്ഷാൽ മഹാമായയാകുന്നു. എവരെ ഉപാസിച്ചാലേ സംസാരസാഗരത്തിൽ നിന്നും കരകയറാൻ കഴിയൂ എന്ന് മഹർഷീശ്വരന്മാർക്കറിയാം. സംസാരസാഗരത്തിൽ നിന്നും തരണം ചെയ്യിപ്പിക്കുന്ന വിദ്യസ്വരൂപങ്ങളാകുന്നു ശിവശക്തി. അത്ര
പ്രധാനമുള്ള ശിവശക്തി പഞ്ചപരായണ കൃത്യങ്ങൾ ചെയ്യുന്നതും ശിവശക്തി തന്നെ ആകുന്നു. അനുഗ്രഹ സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. അനുഗ്രഹകാരകരെന്നാൽ ശക്തിയാകുന്നു. അനുഗ്രഹത്തിൻ്റെ ഉത്ഭവം ശിവശക്തിയിൽ നിന്നും ആകുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം ശിവശക്തിയുടെ എന്ന മഹാമായയ്ക്കകത്താകുന്നു. ശിവശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ മായയിൽ നിന്നും കരകയറാൻ സാധിക്കൂ. സംസാര സാഗരത്തിൽ നിന്നും കരകയറണമെങ്കിൽ, ഈ ലോകത്തു നിന്നും കരകയറണമെങ്കിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ മായയിൽ നിന്നും കരകയറണമെങ്കിൽ, പരാശക്തിയുടെയും സദാശിവൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നറിഞ്ഞവരാകുന്നു മഹർഷീശ്വരന്മാർ. ആത്മജ്ഞാനം നേടണമെങ്കിൽ ഈ ശിവശക്തിയെ ഉപാസിക്കണം. ആത്മവൈഭവം നേടണമെങ്കിൽ ശിവശക്തിയെ സേവിക്കണം. സർവദേവാദികൾ ആത്മവൈഭവം ഉണ്ടായതും ഈ ശിവശക്തി നിന്നാണ് എന്ന് മഹർഷീശ്വരന്മാർക്ക് അറിയാം. ശിവശക്തി എന്നാൽ കൃപാമയമാകുന്നു. ശിവശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് എല്ലാവർക്കും അനുഭവമാകുന്നില്ല. കാരണം അവരവരുടെ കർമ്മങ്ങളാകുന്നു. ശിവശക്തിയെ അറിയുന്ന രീതികളാകുന്നു കാരണം. ശിവശക്തിയുടെ അനുഗ്രഹ മഴയിൽ നല്ല വിത്തുകളെല്ലാം തഴച്ചു വളരുന്നു, പതരുകളെല്ലാം വളരാതെ പോകുന്നു. പതരുകളെന്നാൽ ശിവശക്തിയെ ഉടാൻ കഴിയാത്തവരെന്ന അർത്ഥം. അതായത് ശിവശക്തിയുടെ പരിപൂർണയെ അറിയാൻ കഴിയാത്തവരെന്ന അർത്ഥം. ശിവശക്തിയുടെ മഹിമകൾ എത്ര വർണ്ണിച്ചാലും തീരുന്നതല്ല, കേട്ടും തീർക്കാൻ കഴിയുന്നതല്ല. ഇത് അറിഞ്ഞവരാകുന്നു ഋഷീശ്വരന്മാർ. ഋഷീശ്വരന്മാരെ ശിവശക്തിയുടെ മഹിമകൾ പാടി പരവേശരാകുന്നു. എത്ര ജന്മങ്ങളെടുത്ത് ശിവശക്തിയെ പോറ്റി സ്തുതിച്ച് പരവേശരായാലും ശിവശക്തിയുടെ പരിപൂർണയെ അറിയാൻ സാധ്യതയല്ല. കാരണം തീ ആദിയോ അന്തമോ ഇല്ലാത്തതാകുന്നു എന്നാണ് ഋഷീശ്വരന്മാർ പറയുന്നത്. നമ്മുടെ മനസ്സ് ശിവശക്തിയുടെ പാദങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ മാറിപ്പോകുന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നതാകുന്നു. നമ്മളിലെ മാലിന്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് വ്യക്തമായി അപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നതാണ് അനുഭവമാകുന്നു. അപ്പോൾ തന്നെ നമുക്ക് ശിവശക്തിയുടെ കാരുണ്യം വാത്സല്യം അനുഭവമാകുന്നതാണ്. ഇതിന് മുൻപിലും ശിവശക്തിക്ക് നമ്മളോട് വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്കത് അനുഭവമായില്ല. ഇപ്പോൾ അത് നമുക്ക് അനുഭവമാകുന്നു. അപ്പോഴും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അപ്പോഴും നമ്മളിൽ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നതിനാണ് കാരണം. ഇപ്പോൾ ആ മാലിന്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായപ്പോൾ ശിവശക്തിയുടെ സ്നേഹവാത്സല്യം നമുക്ക് അനുഭവമാകുന്നു. അതായത് ശിവശക്തിയുടെ ലാളിത്തം നമുക്ക് അനുഭവമാകുന്നു. ഒരു കാന്തത്തിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു ആണി വയ്ക്കാം. ആ ആണിയെ കാന്തം ആകർഷിക്കുന്നത് നമുക്ക് വ്യക്തമായി അനുഭവമാകും. എന്നാൽ ആ ആണിയുടെ പുറത്ത് ഇച്ചിരി മണ്ണെടുത്ത് വയ്ക്കാം. അപ്പോഴും ആണി ആകർഷിക്കുന്നുണ്ട്, നമുക്കത് അനുഭവമാകുന്നില്ല. കാരണം ആണി ചലിക്കുന്നില്ല. അപ്പോൾ ആ മണ്ണാണ് മാലിന്യം. ആ മണ്ണ് എങ്ങനെ മാലിന്യമാകുന്നോ, ആണി എങ്ങനെ ചലിക്കുന്നില്ലയോ, അതേമാതിരി നമ്മുടെ മനസ്സിൽ കിടന്ന മാലിന്യങ്ങൾ കാരണമാകുന്നു ശിവശക്തിയെ നാം ശിവശക്തിയുടെ സ്നേഹവാത്സല്യം നമുക്ക് അനുഭവമാകാതിരിക്കാൻ കാരണമായത്. ഇപ്പോഴാ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയപ്പോൾ ശിവശക്തിയുടെ സ്നേഹവാത്സല്യം ലാളിത്വം നമുക്ക് നന്നായി അനുഭവപ്പെടുന്നതാകുന്നു. നമുക്ക് അത് നന്നായി അനുഭവിക്കാൻ കഴിയുന്നതുമാകുന്നു. നമ്മളിലെ മാലിന്യം പോയപ്പോൾ ശിവശക്തിയുടെ ലാളിത്വവും സ്നേഹവാത്സല്യവും നമുക്ക് നന്നായി അനുഭവിച്ചറിയാൻ കഴിയുന്നു. അതിന് മുൻപേ ശിവശക്തി നമ്മളോട് വാത്സല്യം ലാളിത്വം ഉണ്ടായിരുന്നു, അത് നമുക്ക് അനുഭവമായില്ല. അതാണ് കാരണം. ഇതിന് കാരണം നമ്മുടെ മനസ്സാകുന്നു. നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ എന്താണ്? ആഗ്രഹങ്ങൾ, മോഹദാഗങ്ങൾ, ഇതൊക്കെയാണ് മാലിന്യങ്ങൾ.
ആ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ശിവശക്തിയുടെ ലാളിത്വം നമുക്ക് അനുഭവപ്പെടാതെ പോകുന്നത്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ എത്രത്തോളം അകലുന്നോ അത്രത്തോളം ശിവശക്തിയുടെ സ്നേഹവാത്സല്യം നമുക്ക് അനുഭവം ആയിക്കൊണ്ടിരിക്കും. ശിവശക്തിക്ക് നമ്മളോട് എപ്പോഴും സ്നേഹവാത്സല്യവും ലാളിത്വവും ഉണ്ടായിരുന്നു, എപ്പോഴും ഉള്ളതും ആകുന്നു. എന്നാൽ അത് നമുക്ക് അനുഭവപ്പെട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് എത്രത്തോളം മാലിന്യങ്ങൾ ഒഴിവാകുന്നോ അത്രത്തോളം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നർത്ഥം. ആദിയോ അന്തമോ ജനനമോ മരണമോ കർമ്മമോ ഒന്നും ഇല്ലാത്തവരാകുന്നു ശിവശക്തി. എന്നാൽ അവർ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് തരാൻ, നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് തരാൻ, കൽപ്പവൃക്ഷം പോലെ എന്ത് ചോദിച്ചാലും തരാൻ കഴിയുന്നത് ശിവശക്തിയെക്കൊണ്ട് മാത്രമാണെന്ന് എല്ലാവരും അറിയേണ്ടതാകുന്നു. ശിവശക്തിയെക്കൊണ്ട് സാധിക്കാത്തത് ഒന്നും ഇല്ല എന്ന് എല്ലാവരും അറിയേണ്ടതാകുന്നു. ശിവശക്തിയെക്കൊണ്ട് മാത്രമേ എന്തും തരാൻ സാധിക്കൂ എന്നുകൂടി അറിയേണ്ടതാകുന്നു. കാരണം കാരണകരാകുന്നു ശിവശക്തി. മറ്റുള്ള ദേവാദികൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ തരാൻ സാധിക്കും, പക്ഷേ അത് ശിവശക്തി കൊടുത്തതാണ്, ശിവശക്തി നിയമിച്ചതാണ്. ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി പ്രകാരം അവർക്ക് അവരാൽ ചെയ്യാൻ കഴിയുന്ന മാത്രമേ അവരവരാൽ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ എല്ലാം തരാൻ കഴിയുന്നത് ശിവശക്തിയെ കൊണ്ട് മാത്രമാണെന്ന് എല്ലാവരും അറിയേണ്ടതാകുന്നു. ശിവശക്തിയെ കൊണ്ട് തരാൻ കഴിയാത്തത് ഒന്നും ഇല്ല എന്ന് അറിയേണ്ടതാണ്. സുഖവും ദുഃഖവും രണ്ടും നന്മയും തീമയും സർവ്വതിൻ്റെയും മൂലാധാരമാകുന്നു ശിവശക്തി എന്നുകൂടി അറിയേണ്ടതാകുന്നു. നന്മയും തീമയുടെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മൂലാധാരങ്ങളാകുന്നു ശിവശക്തി എന്നുകൂടി അറിയേണ്ടതാകുന്നു. സർവ്വതിൻ്റെ ഉത്ഭവം അതാണ് പരബ്രഹ്മവും മൂലപ്രകൃതിയും എന്നർത്ഥം. സർവ്വതും അടങ്ങിയതാകുന്നു. നാം ശിവശക്തിയെ ഉൾക്കൊള്ളുന്നതനുസരിച്ച്, ശിവശക്തിയെ നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നോ അതനുസരിച്ചാണ് നമുക്ക് അനുഭവം കിട്ടുന്നതെന്നുകൂടി അറിയേണ്ടതാകുന്നു. നമ്മുടെ മോഹങ്ങൾ നാം ചോദിക്കുന്നതെല്ലാം തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താനാണ് സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാരുണ്യ സ്വരൂപങ്ങളുടെ കാരുണ്യത്തിന് അതിരുകളില്ലാത്തതാകുന്നു. നാം മുൻജന്മത്തിൽ ഒരു മാതാപിതാവിന് മക്കളെ ജനിച്ചിട്ടുണ്ടാവും. ഈ ജന്മത്തിൽ വേറൊരു അച്ഛനമ്മയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അടുത്ത ജന്മം വേറൊരു അച്ഛനമ്മയ്ക്ക് മക്കളെ ജനിക്കും. ഇങ്ങനെ എത്ര ജന്മങ്ങൾ നാം എടുത്താലും നമ്മുടെ ശരീരത്തിൻ്റെ മാതാപിതാക്കളാകുന്നു മനുഷ്യരായ അച്ഛനും അമ്മയും. നമ്മുടെ ആത്മാവിൻ്റെ അച്ഛനും അമ്മയും ശിവശക്തി തന്നെയാകുന്നു എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരവും ശൂല ശരീരവും ശിവനും ശക്തിയുമാകുന്നു. സൂക്ഷ്മം എന്നാൽ ശിവനെന്ന പ്രാണനാകുന്നു, ശൂലമെന്നാൽ ശിവയെന്ന ശക്തിയാകുന്നു. സർവശക്തികളുടെയും സ്വരൂപിണിയായ പരാശക്തിയാകുന്നു ശിവ. ആ ശിവശക്തിയാകുന്നു നമ്മുടെ സൂക്ഷ്മ ശരീരവും ശൂല ശരീരവുമായി നമ്മളിൽ വാഴുന്നത്. നമുക്കാകെ മൂന്ന് ശരീരങ്ങളുണ്ട്: സൂക്ഷ്മം, ശൂലം, കാരണം. കാരണമെന്നാൽ ഞാനാകുന്നു ഈ രൂപം. മണ്ണിൽ നിന്ന് എടുത്തുണ്ട് വളർത്തിയ ഈ രൂപം മണ്ണിന് വളമാകുന്നു. സൂക്ഷ്മ ശരീരവും ശൂല ശരീരവും ഒരിക്കലും നശിക്കാത്തതാകുന്നു. അത് ശിവനും ശക്തിയുമാകുന്നു, ഒരിക്കലും പിരിയാത്തതുമാകുന്നു. ശിവശക്തിയുടെ തിരുസന്നിധിയിൽ ചെന്ന് ആ ലോകത്ത് വാഴേണ്ടവരുമാകുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദഹിച്ചു ചേരേണ്ടവരാകുന്നു. അതാകുന്നു മോക്ഷയുടെ അർത്ഥവും. ജീവമുക്തിയിലെത്തണമെങ്കിൽ ശിവശക്തിയുടെ സഹായമില്ലാതെ സാധ്യമല്ല എന്നത് സത്യവുമാകുന്നു. അങ്ങനെയുള്ള ശിവശക്തിയുടെ തിരുപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ അതുതന്നെയാണ് ഭക്തിയും, അതുതന്നെയാണ് ജ്ഞാനവും, അതുതന്നെയാണ് ജീവമുക്തിയും. ശിവശക്തിയെ അറിയുവാൻ സാധനകൾ ചെയ്യണം. സാധനകളുടെ മാർഗമാകുന്നു ഉപാസന. ശിവശക്തിയുടെ ക്ഷേത്രങ്ങൾ പണിയാൻ സ്ഥലം കൊടുക്കാം, ക്ഷേത്രങ്ങൾ പണിയാം, പ്രതിഷ്ഠ ചെയ്യാം, പൂജിക്കാം. ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരാൾ
ബ്രഹ്മ പദവിയിലെത്തും എന്നാണ് പ്രമാണം. പ്രതിഷ്ഠ മാത്രം നടത്തിയാൽ ആ ആള് തത്വജ്ഞാനി ആവാം. ശിവശക്തിയുടെ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠയും ചെയ്ത് പൂജാദികളും ചെയ്ത് ശിവശക്തിയെ ഭക്തി കൊണ്ട്, യഥാർത്ഥ ഭക്തി കൊണ്ട് ഉൾക്കൊണ്ട് ശിവശക്തിയെ പൂർണ്ണമായി അറിഞ്ഞ് ചെന്നാൽ ശിവശക്തിയുടെ ലോകത്തെത്താം. ഏകമാർഗം ഇതാകുന്നു. ശിവശക്തി യഥാർത്ഥ ഭക്തിയോടെ പോയിച്ചു പോരുന്ന പൂജ കർമാദികൾ ചെയ്യുന്ന ഭക്തന് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാണ് പ്രമാണം. ഭജന, നാമജപം, കീർത്തനം ഇവയെല്ലാം കൊണ്ട് ധ്യാനമാർഗത്തിലെത്താം. ധ്യാനം നല്ല മാർഗമാകുന്നു. ധ്യാനത്തിൻ്റെ തുടക്കം ഞാൻ ശിവശക്തിയെ ധ്യാനിക്കുന്നു എന്നാവും. കുറച്ചു കാലം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും, ശിവശക്തിയെ ധ്യാനിക്കുന്നു എന്ന് മാത്രമാവും. അങ്ങനെ ശിവശക്തിയെ ധ്യാനിക്കുന്നു എന്നുള്ള ബോധത്തോടെ കുറേ കാലം ചെല്ലുമ്പോൾ ആ ധ്യാനിക്കുന്നതും അങ്ങ് പോവും, ശിവശക്തി മാത്രമാവും. പിന്നും കുറേ കാലം കഴിയുമ്പോൾ ശിവശക്തിയും അങ്ങ് പോകും, അവിടെ ഒരു പ്രകാശം മാത്രമാവും. അങ്ങനെ ആ പ്രകാശം ശിവശക്തിയായി സങ്കല്പിച്ച് കണ്ടും കൊണ്ട് കുറേ കാലം ചെല്ലുമ്പോൾ ആ പ്രകാശം അങ്ങ് പോകും, അവിടെ ഒരു ശൂന്യത, ഒരു ഇരുട്ട് മാത്രം അനുഭവമാകും. നിരാശ തോന്നും. അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അനുഭൂതി ഇപ്പോൾ കിട്ടുന്നില്ല. ഇവിടെയാണ് നമുക്ക് നമ്മളിൽ എന്തൊക്കെയോ മാലിന്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നാം അനുഭവിച്ചുകൊണ്ടിരുന്ന ആനന്ദ അനുഭൂതി ഇപ്പോൾ അനുഭവപ്പെടാത്തതെന്നൊരു ബോധം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളിൽ എന്തൊക്കെയാണോ മാലിന്യങ്ങൾ എന്ന് തോന്നുന്നോ അവയെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. മാലിന്യമായി നമുക്ക് മനസ്സിൽ എന്തൊക്കെ തോന്നുന്നോ അതിനെല്ലാം ഉപേക്ഷിക്കും. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ മാലിന്യങ്ങൾ തോന്നിയതോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും അനുഭവിച്ചുകൊണ്ടിരുന്ന ആനന്ദ അനുഭൂതി അനുഭവിക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും നമുക്കൊരു ഗുരു ഉണ്ടാകുക. ഇത് പ്രകൃതിയുടെ നിയമമാകുന്നു. ശിവശക്തി തന്നെ നമുക്ക് അയച്ചു തരുന്നതാകുന്നു. ഒരു ഗുരു വന്നെത്തുകയോ അല്ലെങ്കിൽ ഗുരുസന്നിധിയിൽ നാം ചെന്നെത്തുകയോ ചെയ്യും. ആ ഗുരു തത്വമസി, നീ പരിപൂർണനാകുന്നു എന്ന് അനുഗ്രഹിച്ചാൽ വീണ്ടും നമുക്ക് ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനന്ദ അനുഭൂതി അനുഭവമാകുന്നതാകുന്നു. അങ്ങനെ നമ്മൾ ആ ആനന്ദ അനുഭൂതി അനുഭവിച്ച് ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തുള്ള മറ്റെല്ലാം നമുക്ക് തടസ്സമായി തോന്നും. ഈ അനുഭൂതി നമുക്ക് ലഹരിയായി മാറും. അപ്പോൾ നമുക്ക് മറ്റ് എല്ലാ കാര്യങ്ങളും ഇതിന് തടസ്സമാണ് എന്ന് തോന്നും. മറ്റൊന്നും ഈ ആനന്ദത്തിന് സമമല്ല എന്ന് തോന്നും. ഇതാണ് ശരിയായ ബോധവും. നമുക്ക് ഈ ലോകത്തുള്ള ഒന്നും വേണ്ട. ഈ ലോകത്തുള്ളത് എന്ത് ഏതായിരുന്നാലും നമുക്ക് ഇതിന് തടസ്സമായി മാറും. ആയതിനാൽ അതെല്ലാം ഉപേക്ഷിച്ചാലേ ഇത് നന്നാവൂ എന്നൊരു ബോധം നമുക്കുണ്ടാവും. ഇത് മാത്രം അനുഭവിക്കാൻ, ഈ ആനന്ദ അനുഭൂതി മാത്രം അനുഭവിക്കണം എന്നൊരു ബോധം. ഇതിന് സമമായി മറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നതും അപ്പോഴാണ്. എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ ശിവശക്തിയെ തന്നെ ചിന്തിക്കുക, ശിവശക്തിയെ തന്നെ ഓർമ്മയിൽ കാണുക, സദാ ശിവശക്തിയുടെ രൂപങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ കാണുന്നതൊക്കെ ശിവശക്തിയുടെ രൂപങ്ങളായി തോന്നും. ശിവശക്തിയുടെ നാമങ്ങൾ പറയുക, പാടുക, കീർത്തനങ്ങൾ പാടുക, തന്നെ മറക്കുക, ശിവശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആശംസ, കൂടുതൽ 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 അടുക്കുന്നതായ അവസ്ഥ, ഈ ലോകത്ത് നടക്കുന്നത് ഒന്നും തന്നെ നമ്മൾ അറിയാതിരിക്കുന്നതായ ഒരവസ്ഥ, ശിവശക്തി തരുന്ന ആനന്ദ അനുഭൂതി നമുക്ക് അനുഭവമായിക്കൊണ്ടിരിക്കും. ശിവശക്തി എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനും നാഥയുമാകുന്നു. സർവ നന്മകളുടെയും നിറകുടമാകുന്നു ശിവശക്തി. നിസർഗ സുന്ദര സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. സർവ സൗന്ദര്യങ്ങളുടെയും സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. സർവ സൗന്ദര്യങ്ങളുടെയും ഉറവിടമാകുന്നു ശിവശക്തി, അതായത് ഉത്ഭവം. വാക്കുകൾക്കെല്ലാം അപ്പുറത്താവുന്നു ശിവശക്തി. വാക്കുകളാൽ എത്ര വർണ്ണിച്ചാലും അങ്ങ് എത്തുന്നതല്ല. നമ്മൾ നമ്മളെയും മറന്ന്, സർവ്വതിനെയും ലോകത്തിനെയും മറന്ന് ശിവശക്തിയുടെ സ്തുതികൾ സ്തുതിക്കുമ്പോൾ, തിരുനാമങ്ങൾ പാടുമ്പോൾ,
നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശിവശക്തി നമുക്ക് മുമ്പിലേക്കാൾ ഐശ്വര്യവും സൗന്ദര്യവും പ്രകാശവും വർദ്ധിച്ചു കാണുന്നത് പോലെ തോന്നും. എന്നാൽ ശിവശക്തി സൗന്ദര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അങ്ങ് അറ്റമാകുന്നു. അങ്ങനെയുള്ള ശിവശക്തിയുടെ പ്രകാശമോ സൗന്ദര്യമോ നിർണയിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ ശിവശക്തി സൗന്ദര്യവും പ്രകാശവും കൂടുതലുണ്ടെന്ന് തോന്നാൻ കാരണം നമ്മുടെ മനസ്സിൻ്റെ പ്രകാശമാകുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ എത്രത്തോളം പോകുന്നോ അത്രത്തോളം പ്രകാശിക്കും. ശിവശക്തിയുടെ സൗന്ദര്യവും പ്രകാശവും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ ശിവശക്തിയുടെ അരികിലെത്താൻ നമ്മൾ പാകതയാകുമ്പോൾ പരിപൂർണമായും ഒരു തെരി പോലും മാലിന്യങ്ങൾ നമ്മളിലില്ലാതെ ആവും. പരിപൂർണതയോട് എത്താൻ യോഗ്യനാവുന്നത് അപ്പോഴാണ്. ശിവശക്തിയുടെ ആനന്ദത്തിനോ അനുഭൂതിക്കോ അതിരോ വരുമ്പോൾ കണക്കോ ഇല്ലാത്തതാകുന്നു. നമ്മളുടെ മനസ്സ് എത്രത്തോളം പരിശുദ്ധമാകുന്നോ അത്രത്തോളം ശിവശക്തി തരുന്ന ആനന്ദവും അനുഭൂതിയും നമുക്ക് അനുഭവമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ നാം ശിവശക്തിയുടെ തിരുപ്പാദങ്ങളിൽ ചെന്ന് എത്തുന്നതുവരെ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ അവസ്ഥയിൽ നാം എത്താൻ വളരാനും കാരണം ശിവശക്തിയുടെ സ്മരണകൾ മാത്രമാകുന്നു എന്നറിയേണ്ടതാകുന്നു. അങ്ങനെ ശിവശക്തിയുടെ സന്നിധിയിലെത്താൻ സത്യവും ധർമ്മവും തപോശക്തിയും ശിവശക്തിയോടുള്ള പരിപൂർണത, അതായത് ശിവശക്തിയെ നാം പരിപൂർണമായി അറിയുന്നതുമാകുന്നു ഇതിനുള്ള മൂലാധാരം എന്ന് നാം അറിയേണ്ടതാകുന്നു. ഭക്തി എന്ന ചിറകാകുന്നു ഇതിന് കാരണം. ശിവശക്തിയെ പല വിധത്തിൽ പൂജിക്കാം. ഏത് വിധത്തിൽ പൂജിച്ചാലും മനസ്സിലുള്ള ഭക്തിയാണ് പ്രധാനം എന്നറിയേണ്ടതുകൂടിയാകുന്നു. ഈ ലോകത്തുള്ള ഏതൊരു വസ്തുവിനെ നാം എടുത്ത് പൂജിച്ചാലും ഇത് ഒന്ന് എൻ്റെതല്ല, ഇതെല്ലാം അവിടുന്ന് സൃഷ്ടിച്ചതാകുന്നു, ഞാനുൾപ്പെടെ എല്ലാം അവിടുത്തതാകുന്നു എന്നുള്ള ബോധം വേണം മുൻപിൽ നിൽക്കാൻ. ഞാൻ പൂജിക്കുന്നതും എന്നെക്കൊണ്ട് പൂജിപ്പിക്കുന്നതും അവിടുന്നാകുന്നു. എനിക്ക് അവിടുന്ന് തന്ന മൂന്ന് ശരീരങ്ങൾ, സൂക്ഷ്മം, ശൂലം, കാരണം എന്ന മൂന്ന് ശരീരങ്ങൾ, ഈ മൂന്ന് ശരീരം കൊണ്ടാകുന്നു ഞാൻ അങ്ങയെ പൂജിക്കുന്നത്. ഈ ബോധം വേണം നമ്മളിൽ മുൻപിൽ നിർത്താൻ. നാം പൂജിക്കുന്നത് വിഗ്രഹത്തിനെ അല്ല, സാക്ഷാൽ ശിവശക്തിയാണ് എന്നുള്ള ബോധം മുൻപിൽ നിർത്തണം. ആ വിഗ്രഹത്തിനെ ശിവശക്തിയായി കാണണം. നമ്മൾ അർപ്പിക്കുന്നതെല്ലാം ശിവശക്തിയുടെ പാദങ്ങളിലാകുന്നു എന്ന് നാം ഓർമ്മിക്കണം. നാം അർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളും ശിവശക്തിയുടെ പാദങ്ങളിലാകുന്നു. ശിവശക്തിയുടെ തിരുപ്പാദം നമ്മളവിടെ കാണണം സങ്കല്പത്തിൽ കൂടി. ഈ പൂജിക്കുന്ന ഞാനും എന്നിൽ വാഴുന്ന ശിവശക്തിയും അവിടുന്നാകുന്നു. ഞാൻ ഇല്ലാത്തതുമാകുന്നു. ഞാൻ പൂജിക്കുന്നതും പരബ്രഹ്മത്തിനാകുന്നു. ഞാൻ നിൽക്കുന്നതും പരബ്രഹ്മത്തിലാകുന്നു. എന്നിൽ വാഴുന്നതും പരബ്രഹ്മമാകുന്നു എന്ന ബോധം നമ്മളിലുണ്ടാവണം. അവിടുന്ന് തന്ന മൂന്ന് ശരീരങ്ങളും എൻ്റെ മനസ്സും ഞാനിത് അവിടുത്തെ തിരുപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. എന്നിലെ മൂന്ന് ശരീരങ്ങൾ, സൂക്ഷ്മമെന്ന ശരീരം ശിവനെന്ന പ്രാണനാകുന്നു. ശൂല ശരീരം സർവശക്തികളുടെയും സ്വരൂപിണിയാകുന്നു. കാരണശരീരം ഞാനാകുന്നു. ഞാനെന്ന കാരണശരീരം നശിക്കുന്നതാകുന്നു. സൂക്ഷ്മവും ശൂലവും എന്ന ശരീരങ്ങൾ ഒരിക്കലും നശിക്കാത്തതാകുന്നു. അവ ശിവശക്തിയാകുന്നു. ആ ശിവശക്തിയുടെ തിരുപ്പാദങ്ങളെ ഞാനിതാ പൂജിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ, അവിടുന്ന് പൂജിക്കാൻ അനുഗ്രഹിച്ചാലും, പൂജിക്കുന്നത് ശിവലിംഗത്തിനെയും പൂജിക്കാം, വിഗ്രഹങ്ങളെയും പൂജിക്കാം, അഗ്നിയിലും പൂജിക്കാം, ജലത്തിലും പൂജിക്കാം, അവരവരുടെ ഹൃദയത്തിലും പൂജിക്കാം. പൂജ ഏത് വിധത്തിലായാലും പൂജിക്കുന്ന മനസ്സിനാണ് പ്രധാനം. പൂജിക്കാൻ കാരണവും അവിടുന്നാകുന്നു, പൂജിപ്പിക്കുന്നതും അവിടുന്നാകുന്നു. നിമിത്തമാത്രമാണ് ഞാൻ, സർവ്വതും അവിടുത്തെ നിശ്ചയപ്രകാരമാകുന്നു.
ഈ ലോകത്ത് നടക്കുന്നത് സർവതും ശിവശക്തിയുടെ നിശ്ചയപ്രകാരമാണെന്ന് സർവരും അറിയേണ്ടതാകുന്നു. തപസികളായാലും ജ്ഞാനികളായാലും യക്ഷീശ്വരന്മാരായാലും യോഗീശ്വരന്മാരായാലും ദേവാദികളായാലും ശിവശക്തിയുടെ അരികിലെ ഭക്തി എന്ന ചെറുവ് തന്നെ വേണം. മറ്റ് എന്തെല്ലാ യോഗ്യതകളുണ്ടായിരുന്നാലും ശിവശക്തിയുടെ അടുത്ത് എത്താൻ ഭക്തി എന്ന ചിറകുണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ എന്ന് അറിയേണ്ടതാകുന്നു. മറ്റെന്തെല്ലാ യോഗ്യതകളുണ്ടായിരുന്നാലും ശിവശക്തിയുടെ അടുത്തെത്താൻ സാധ്യമല്ല. ശിവശക്തിയുടെ അടുത്തെത്താൻ ഭക്തി എന്ന ചിറക് തന്നെ വേണം. ഭക്തി എന്ന ചിറക് എങ്ങനെ ഉണ്ടാകണമെന്നാൽ എന്നിൽ താഴ്ന്നവൻ ആരുമില്ല എന്ന ബോധം ഇതിനുപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവരേക്കാൾ എളിയവ ഞാനാണ് എന്നുള്ള ബോധം ശിവശക്തിയുടെ പാദങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനെന്ന ഭാവം എന്നിൽ എത്രയുണ്ടോ അതാണ് ശിവശക്തിക്കും എനിക്കും ഉള്ള ദൂരം എന്നതാണ് എൻ്റെ വിശ്വാസം. നാം ശിവശക്തിക്ക് എന്ത് കൊടുത്താലും അത് നമുക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ശിവശക്തിക്ക് ഒന്നും വേണ്ടാത്തതാകുന്നു. നാം എന്ത് കൊടുത്താലും അതിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നത് നമ്മൾ തന്നെ ആകുന്നു. നമ്മൾ കണ്ണാടിയുടെ മുഖത്തൊരു പൊട്ട് തൊട്ടിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയാൽ പൊട്ട് കാണാൻ കഴിയുമോ? ഇല്ല. എന്നാൽ നമ്മുടെ മുഖത്തൊരു പൊട്ട് തൊട്ടിട്ട് കണ്ണാടി നോക്കിയാലോ പൊട്ട് കാണാം. അങ്ങനെയാണ് ബിംബത്തിൽ ചാർത്തുന്നതെല്ലാം പ്രതിബിംബത്തിൽ പ്രതിഫലിക്കുന്നു. നാം ഒന്ന് കൊടുത്താൽ ഒമ്പതായി മടങ്ങി വരുന്നു. സർവ വൈഭവങ്ങളും ഒത്തിണങ്ങിയ സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. വൈഭവങ്ങളുടെ ഉറവിടമാകുന്നു, ഉത്ഭവമാകുന്നു. സർവ അരിശിരങ്ങളുടെയും ഉത്ഭവം ശിവശക്തിയിൽ നിന്നാകുന്നു. ആർക്ക് അരിശിരമുണ്ടായിരുന്നാലും ഏത് ദേവാദികൾക്ക് അനുഗ്രഹം ഉണ്ടായിരുന്നാലും അവർക്ക് കൊടിയാണെന്ന് അറിയേണ്ടതാകുന്നു. അനുഭവ ഗാന്ധി ഒത്തിണങ്ങിയ സ്വരൂപങ്ങളാകുന്നു ശിവശക്തി. ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എത്താൻ കഴിയാത്ത ദൂരത്തിലാകുന്നു ശിവശക്തി. സർവ മനസ്സിൻ്റെയും ഇരുട്ടിനെയും പോക്കി സംസാര ചക്രത്തിൽ നിന്നും കരകയറ്റുന്നവരാകുന്നു ശിവശക്തി. സംസാര ചക്രത്തിൽ നിന്നും കരകയറ്റാൻ ശിവശക്തിയെക്കൊണ്ട് സാധിക്കൂ എന്നറിയേണ്ടതാകുന്നു. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചു വാഴുന്നവരാകുന്നു ശിവശക്തി. ഈ പ്രപഞ്ചം ശിവശക്തിയുടെ വശത്താകുന്നു. പ്രപഞ്ചത്തിൻ്റെ വശത്തല്ല ശിവശക്തി, ശിവശക്തിയുടെ കൈകളിലാകുന്നു ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം ശിവശക്തിയിൽ നിന്നുണ്ടായി. ശിവശക്തി തന്നെ വാഴുന്നു, ശിവശക്തി തന്നെ ദഹിക്കുന്നതാകുന്നു. പൂജകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പൂജയാകുന്നു പഞ്ചാഭരണ പൂജ. സർവദേവാദികളും പൂജിക്കുന്ന പൂജയാകുന്നു ശിവശക്തിയുടെ പഞ്ചാഭരണ പൂജ. ശിവശക്തിയെ പ്രീതിപ്പെടുത്താൻ സർവ ഋഷീശ്വരന്മാരും സർവരാജാക്കന്മാരും പൂജിക്കുന്ന പൂജയാകുന്നു പഞ്ചാഭരണ പൂജ. ശിവശക്തിയുടെ പഞ്ചാഭരണ പൂജ പണ്ട് രാജാക്കന്മാരെല്ലാം പൂജിച്ചിരുന്നു. അവർ പ്രസിദ്ധരായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ശിവശക്തിയുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവ കാലങ്ങളിൽ പഞ്ചാഭരണ പൂജ നടത്താറുണ്ട്. ഈ പഞ്ചാഭരണ പൂജ കഴിഞ്ഞാൽ സർവ അണ്ട ചരാചരങ്ങളെയും പൂജിച്ച ഫലമായി എന്നാണ് അറിയേണ്ടതാകുന്നു. ബ്രഹ്മ വിഷ്ണുവിൽ തുടങ്ങി ഒരു പുൽച്ചെടി വരെ ഉള്ള സർവരെയും പൂജിച്ചു കഴിഞ്ഞു എന്ന് അറിയേണ്ടതാകുന്നു. ശിവശക്തിയുടെ പഞ്ചാഭരണ പൂജ. ശിവശക്തിയുടെ അഞ്ചു മുഖങ്ങളിൽ ഒന്നാമത്തെ മുഖമായ ഈശാന ബ്രഹ്മത്തിനെ ഞാനിത പൂജിക്കുന്നു. ആകാശ തത്വമായ ചന്ദ്രൻ്റെ ഗാന്ധി ഉള്ളതായ ശിവശക്തിയുടെ പൂജയിൽ സദാ താല്പര്യമുള്ളതായ എട്ട് കലകളുള്ളതായ സർവ അണ്ടചരാചരങ്ങളുടെയും ശബ്ദത്തിൻ്റെ അധിപതിയായ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ആദ്യത്തെ വാക്കിൻ്റെ അധിപതിയായ ഈശാന ബ്രഹ്മത്തിനെ ഞാനിത പൂജിക്കുന്നു. ശിവശക്തിയുടെ അഞ്ച് മുഖങ്ങളിൽ ഒന്നാമത്തെ മുഖമായി ഞാനിത
പൂജിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാലും ശിവശക്തിയുടെ രണ്ടാമത്തെ മുഖമായ സത്യോജാതക ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. ശിവശക്തിയുടെ കിഴക്കോട്ടുള്ള മുഖമായ സൂര്യൻ്റെ ഗാന്ധിയുള്ളതായ ശിവശക്തിയുടെ പൂജയിൽ സദാ താൽപ്പര്യമുള്ളതായ എട്ട് കലകളുള്ളതായ സർവ അണ്ടചരാചരങ്ങളുടെയും പൗരുഷ്യത്തിൻ്റെ അധിപതിയായ ഭയം ഇല്ലാതാക്കുന്നതായ ധൈര്യം നൽകുന്നതായ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ രണ്ടാമത്തെ വാക്കിൻ്റെ അധിപതിയായ തൽപുരുഷ ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാലും ശിവശക്തിയുടെ മൂന്നാമത്തെ മുഖമായ അഹോര ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. സാക്ഷാൽ പരാശക്തിയായ അഞ്ജനക്കല്ലിൻ്റെ ഗാന്ധിയുള്ളതായ സർവ പാവങ്ങളെയും സംഹരിക്കുന്നതായ സർവ ഐശ്വര്യങ്ങളും സർവ നന്മകളും നൽകുന്നതായ ആദിപരാശക്തിയെ ഞാനിതാ പൂജിക്കുന്നു. ശിവശക്തിയുടെ മൂന്നാമത്തെ മുഖമായ അഹോര ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മൂന്നാമത്തെ വാക്കിൻ്റെ അധിപയായ ശ്രീ പരമേശ്വരിയെ ഞാനിതാ പൂജിക്കുന്നു. ശിവശക്തിയുടെ മൂന്നാമത്തെ മുഖമായി പൂജിക്കുന്നു. ശിവശക്തിയുടെ നാല് മുഖമായ ഭാമദേവ ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. ജലതത്വത്തിൽ സ്ഥിതി ചെയ്യുന്നതായ പതിമൂന്ന് കലകളുള്ളതായ ശിവശക്തിയുടെ പൂജയിൽ സദാ താൽപ്പര്യമുള്ളതായ കുങ്കുമത്തിൻ്റെ ഗാന്ധിയുള്ളതായ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ നാലാമത്തെ വാക്കിൻ്റെ അധിപതിയായ ഭാമദേവ ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാലും ശിവശക്തിയുടെ അഞ്ചാമത്തെ മുഖമായ സത്യോജാതക ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. ചങ്കിൻ്റെ ഗാന്ധിയുള്ളതായ മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ളതായ സർവ അണ്ടചരാചരങ്ങളുടെയും മംഗളത്തിൻ്റെ അധിപതിയായ അഞ്ച് കലകളുള്ളതായ ശിവശക്തിയുടെ പൂജയിൽ സദാ താൽപ്പര്യമുള്ളതായ സത്യോജാതക ബ്രഹ്മത്തിനെ ഞാനിതാ പൂജിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാലും ശിവശക്തിയുടെ പഞ്ചാഭരണ പൂജ കഴിഞ്ഞാൽ സർവ അണ്ടചരാചരങ്ങളെയും നാം പൂജിച്ചു കഴിഞ്ഞു എന്നർത്ഥം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സർവ അണ്ടചരാചരങ്ങളും വാഴുന്നത് ശിവനെന്ന പ്രാണനിലും ശിവ എന്ന ശക്തിയിലുമാകുന്നു. ആയതിനാൽ സർവരെയും പൂജിച്ച ഫലം പഞ്ചാവരണ പൂജയിൽ കിട്ടുന്നതാകുന്നു. പഞ്ചാവരണ പൂജയ്ക്ക് സമമായ മറ്റൊരു പൂജ ഇല്ല എന്നാണ് മഹർഷീശ്വരന്മാർ പറയുന്നത്. ത്യ നാം മൂലാധാരമായി കണ്ട് തൊഴുത് വിഷ്ണുദേവനെയും അവതാരമൂർത്തികളെയും മറ്റുള്ള ദേവാദികളെയും നാം തൊഴുത് ആരാധിച്ച് പൂജിച്ചു വന്നാൽ നാം മറ്റുള്ളവരെക്കാൾ തഴച്ചു വളരാൻ ഇടയാവും. നമ്മളിൽ ഭക്തിയില്ലാത്തതുകൊണ്ടല്ല, നമ്മളിൽ പരിശ്രമമില്ലാത്തതുകൊണ്ടല്ല, നമ്മളെ അമ്പലത്തിൽ പോകാത്തതുകൊണ്ടല്ല, ഇതെല്ലാം നമ്മളിലുള്ള നല്ല ഗുണങ്ങളാകുന്നു. ഇതൊക്കെ നമുക്കുണ്ട്. എന്നാൽ ദേവാദികളുടെ അനുഗ്രഹശക്തിയുടെ ക്രമവ്യത്യാസം നമുക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. അത് നമ്മളിപ്പോൾ അറിയുന്നു. ഇത് നാം അനുഭവപ്പെടുത്തി നോക്കിയാൽ നമുക്കിത് അനുഭവമാകും. നമുക്ക് അനുഭവമാകുമ്പോൾ അനുഭവമില്ലാത്തവർക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതാകുന്നു. അങ്ങനെ നാം ഈ വഴിയെ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം അനുഭവമാകും. നാം തഴച്ചു വളരുമ്പോൾ, ശിവശക്തിയുടെ അനുഗ്രഹമഴ നാം നനയുമ്പോൾ, നാം ദേവി മൂകാംബിയമ്മയോട് നന്ദി പറയേണ്ടതാകുന്നു. കാരണം ദേവി മൂകാംബിയാകുന്നു ഈ അടിയന് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതിന് കാരണം നിങ്ങൾ മൂകാംബിക ദേവിയോട് പോയി പ്രാർത്ഥിക്കുന്നതാകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഫലമായി അമ്മ ഈ എളിവനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനെ ശിവശക്തിയുടെ അനുഗ്രഹമഴ നനഞ്ഞ് തഴച്ചു വളരുമ്പോൾ ദേവി മൂകാംബിയോട് നാം നന്ദി പറയേണ്ടതാകുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ശിവശക്തിയുടെ ആരാധന ഉയരണം. ഓരോ ഗ്രഹങ്ങളിലും ശിവശക്തിയെ പൂജിക്കണം. ശിവശക്തി വച്ച് പൂജിക്കാത്ത വീടുകളിൽ മംഗളം ഉണ്ടാവില്ല എന്ന് ദേവി മൂകാംബിക കൽപ്പിക്കുന്നു.
ശിവശക്തിയുടെ പടം വച്ച് പൂജിക്കണം ഓരോ വീടുകളിലും. അവിടെ മംഗളമാകുന്നു. ശിവശക്തി എന്ന മംഗള സ്വരൂപങ്ങളാകുന്നു. ശിവശക്തി ഇല്ലാത്തടത്ത് മംഗളം ഉണ്ടാവില്ല. ബാക്കി ഏത് ദേവാദികളിൽ മംഗളം ഉണ്ടെങ്കിലും അത് ശിവശക്തി കൊടുത്തതാകുന്നു. അത് പരിപൂർണതയല്ല. പരിപൂർണത ശിവശക്തി മാത്രമാകുന്നു പരിപൂർണത. ആ പരിപൂർണയെ നാം വെച്ച് പൂജ വന്നാൽ നമുക്ക് എങ്ങനെ മംഗളം പരിപൂർണമാവും? ആയതിനാൽ സർവഗ്രഹങ്ങളിലും ശിവശക്തിയെ വച്ച് പൂജിക്കണം. ശിവശക്തിയുടെ പടങ്ങളെ പൂജിക്കണം. സർവ ഹൃദയങ്ങളിലും ശിവശക്തിയുടെ സ്മരണ ഉണ്ടാവണം. സർവ നാവുകളിലും ശിവശക്തിയുടെ നാമം ഉച്ചരിക്കണം. അങ്ങനെ നാടാകെ ശിവശക്തിയുടെ തിരുനാമം മുഴങ്ങണം. അന്ന് നാം തഴച്ചു വളരുന്നതാകും. സത്യമേ ധർമ്മമേ ശിവശക്തി നിർപ്പാദം. നമസ്തുതേ നമസ്തുതേ നമസ്തുതേ.